يَفْقَهُوا قَوْلِي. مَهْدِينَا رَوْلًا مُنَوَّرَيْ أَنْدِ يُرَنْغُمْ تَهَا رَسُولِ سَلَامْ أَوِيْدَمْ چِنَّهِ തിരുമുമ്പിന്നു ഒന്ന് സലാമോദാനും കൊതിയുണ്ടെന്നിൽ റഹീമായോനേ കരീമായോനേ റഹീമായോനേ കരീമായോനേ എൻ്റെ കൊതി മരണ വന്നതയും മുമ്പേ എന്നെ മദീനെ തേക്കായി അടുപ്പിക്കണേ, എന്നെ മദീനെ തേക്കായി അടുപ്പിക്കണേ. മദീന റൗള മുനവ്വറയിൽ അന്തി ഉറങ്ങും തഹാ റസൂലേ സലാം. അവിടം ചെന്ന് തിരുമുമ്പിന്ന് ഒന്ന് സലാമോദാനം കൊതിയുണ്ടെന്നിൽ. ഏറ്റവും ബഹുമാനപ്പെട്ട വേദിയിലെ ഭവിഷ്യരായ പണ്ഡിത മഹത്തുക്കള്, ഉസ്താദുമാര്, അതുപോലെ എൻ്റെ ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, അള്ളാഹു സുബ്ഹാനഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അള്ളാഹു അവൻ്റെ ജിന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം ഹരിത സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായി ദ്വിദിന മത പ്രഭാഷണ പരമ്പരയിൽ രണ്ടാമത്തെ ദിവസമായി ഇന്ന് ഈ പത്തുമൂച്ചി നിവാസികളോട് ഈ സമയം സംവദിക്കാൻ ഏറെ അനുഗ്രഹം എനിക്ക് ചൊരിഞ്ഞു നൽകിയ രാജാധിരാജനായ തമ്പുരാൻ അള്ളാഹുവിനെ ഞാൻ ആദ്യമായിട്ട് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, വലിയൊരു ആമുഖ പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്കറിയാം ഒരുപാട് രോഗികൾ, ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് അശരണരായും അതുപോലെ തന്നെ അജാണിയുമായി ഒരു കൂട്ടം യുവാക്കൾ നടത്തിവരുന്ന സ്വന്തം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിലും മറ്റുള്ള നഗരങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും എല്ലായിടത്തും ഇന്ന് രോഗങ്ങൾ വളർന്നു വരികയാണ്. നമുക്കറിയാം ഇന്ന് ക്യാൻസർ, ട്യൂമർ, മഞ്ഞപ്പിത്തം തുടങ്ങിയ ഒരുപാട് മാരകമായ രോഗങ്ങൾ ഇന്ന് ഓരോ ആളുകളെയും പിടിപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ പത്തുമൂച്ചി ഈ ഗ്രാമത്തിൽ ഇങ്ങനെയൊരു ട്രസ്റ്റ് തുടങ്ങിയ യുവാക്കൾ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടായ്മ തുടങ്ങി അവർ ഡയാലിസിസ് അതിനെ തുടങ്ങിയ സഹായങ്ങളും അതുപോലെ തന്നെ മറ്റു എല്ലാ കാര്യത്തിലും മുന്നോട്ട് വരികയും അങ്ങനെ എല്ലാവർക്കും തണലായി മാറുകയും ചെയ്തു. ഞാനിവിടെ ഈ സംഘടന ഈ ഇവർ തുടങ്ങിയ സ്വന്തം ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് പറയുകയില്ല, എങ്കിലും ഇവർ ചെയ്യുന്നത് ഒരു കാരുണ്യമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. എല്ലാ ആളുകളോടും കാരുണ്യം, എല്ലാ ആളുകളോടും നമ്മൾ കാരുണ്യത്തോടുകൂടി പെരുമാറുക, എല്ലാ ആളുകളുടെ ഇടയിലും നമ്മൾ കാരുണ്യം വർഷിക്കുക. മുസ്തഫായ തങ്ങളെ പഠിപ്പിച്ചതും നമ്മളോട് നമുക്കറിയാം നമ്മുടെ നാട്ടില്, അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ മക്കള്,
ഒരുപാട് ഒരുപാട് കാലം നമ്മെ പോറ്റി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, എല്ലാ മാതാപിതാക്കളോടുള്ള കരുണയും ഇനി ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കാരുണ്യമാണ് കടന്നു വരേണ്ടത്, കരുണയാണ് കടന്നു വരേണ്ടത്. ഇവിടെ കാരുണ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ അയൽവാസികൾ, അവരോട് കാരുണ്യം നമുക്ക് വേണം. നമ്മുടെ പിന്തോമനകളായ നമ്മുടെ മക്കൾ, അവരോട് നമുക്ക് കാരുണ്യം വേണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ സന്നിധിയിലേക്ക് സഹാബാ കിറാം കടന്നു വരാറുണ്ട്, സ്വഹാബത്ത് കടന്നു വരാറുണ്ട്. തന്റെ തോട്ടത്തിലുണ്ടായിരുന്ന പഴങ്ങൾ കൊണ്ട് സ്വഹാബാ കിറാം തന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹ് താൻ തന്റെ തോട്ടത്തിലുണ്ടായിരുന്ന ഈത്തപ്പഴങ്ങൾ, അതുപോലെ തന്നെ അച്ചിയും ഒലീവുമെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾക്ക് ഭാഗമായ പഴങ്ങൾ കൊണ്ടു കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ സ്വഹാബാ കിറാമിനോട് തന്റെ സഖാക്കളുടെ കയ്യിൽ നിന്ന് പഴങ്ങൾ വാങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത അച്ഛന്, അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തത് മറ്റുള്ള ആളുകൾക്കല്ല, തന്റെ സഖാക്കളായ അടിമകളുകൊണ്ട് തന്റെ സഖാക്കളായ സ്വഹാബാ കിറാം തന്റെ തോട്ടത്തിലുണ്ടായിരുന്ന പഴങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സ്വഹാബാ കിറാം കടന്നു വരുന്നു. തന്റെ തോട്ടത്തിലുണ്ടായിരുന്ന പഴങ്ങളതാ അള്ളാഹുവിന്റെ റസൂലിനെ കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ അടുക്കലുള്ള പിഞ്ചോമേഹലായ മക്കളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഴങ്ങൾ കൊടുക്കുകയാണ്. ഇവിടെയാണ് കാരുണ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ കരുണ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, സ്വഹാബി ജഫർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ എപ്പോഴും കാണേണ്ട ജഫറിനെ അല്ലാഹുവിന്റെ റസൂലിനെ കാണാതിരിക്കാത്ത സമയങ്ങളില്ല. എപ്പോഴും അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ജഫറിനെ മഹാനായിരുന്ന ജഫർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലും തന്റെ വേറെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവരവിടെ നിന്ന് കളി ാണ് ഒട്ടകത്തിന്റെ പുറകെ സഞ്ചാരികൾ കളിക്കുന്നത് പോലെ, സഞ്ചാരികൾ കയറി ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ പുറത്ത് കയറിയിട്ട് സന്താനങ്ങൾ തന്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇവിടെ നിന്ന് കളിക്കുകയാണ്. വാഹനത്തിന്റെ പുറത്ത് കയറിയിരിക്കുന്ന സഞ്ചാരികളില്ലേ, ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികളില്ലേ, അവരും എത്ര മഹോന്നതമാണ്, മോഹിതമാണ്. ഇവിടെയാണ് കരുണ
ബാലത്തിന്റെ മാതൃക അല്ലാതെ കാണിച്ചു തരുന്നത്. സന്താനങ്ങളോടും കരുണയില്ലാതെ, സന്താനങ്ങളോട് കരുണയില്ലാതെ ജീവിക്കുന്ന പെങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കള് വീടിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകുന്ന നമ്മുടെ മക്കള്, നമ്മുടെ സന്താനങ്ങള്, നമ്മുടെ കുട്ടികള് അവരോട് കരുണത്തോടുകൂടി പ്രവർത്തിക്കാനാണ്, കരുണത്തോടുകൂടി പെരുമാറാനാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് കരുണ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്, കരുണ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. മക്കള് മാത്രമല്ല പെങ്ങളെ, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ഉപ്പമാര്, അവരോടൊന്ന് കാരുണ്യമില്ലാതെ നമ്മൾ ജീവിക്കുകയാണ്. എവിടെയാ ഉമ്മയോടൊന്ന് കാരുണ്യ? ഉമ്മയുടെ നെഞ്ചകങ്ങളിലേക്ക് കത്തികയറ്റുന്ന ഒരുപറ്റം യുവാക്കളെയാണ്, ഒരുപറ്റം യുവതികളെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരോടും കാരുണ്യത്തോടുകൂടി പെരുമാറാനാ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. മാത്രമല്ല പെങ്ങളെ, അയൽവാസികളായ ആളുകള്, അയൽവാസികളായ നിവാസികള്, അന്യമതസ്ഥരാകട്ടെ, അവരോട് കൂടി കാരുണ്യത്തോടുകൂടി പെരുമാറാനാണ്. പക്ഷേ അയൽവാസികളോട് ഇന്ന് നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, അയൽവാസികളോടുള്ള കാരുണ്യമെന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, ഇവിടെ സൗഹൃദമില്ലാതെ, എല്ലാവരോടും സഹോദര്യമില്ലാതെ ജീവിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മൾ കണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, ദുനിയാവ് നമുക്ക് നിശ്വരമാണ്. ഈ ദുനിയാവില് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട്, സിട്ടാവിലേക്ക് മടങ്ങിക്കൊണ്ട്, അമ്മാവിലേക്ക് മടങ്ങിക്കൊണ്ടുള്ള ജീവിതമാക്കി തീർക്കല് നമ്മുടെ കടമയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അന്ന് സാന്ദർഭികമായി പറഞ്ഞതാ അപ്പങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നന്മയാ കടന്നു കൂടേണ്ടത്, നന്മയാണ് കടന്നു വരേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരോടും കാരുണ്യം, എല്ലാവരോടും നന്മ, എല്ലാവരോടും നല്ല രീതിയിൽ നമ്മുടെ പെരുമാറ്റങ്ങളെ നന്നാക്കുക, എല്ലാവരോടും നല്ല രീതിയിൽ വസിക്കേണ്ടത് അത് നമ്മുടെ കടമയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പെങ്ങളെ, നമ്മുടെ പട്ടണങ്ങളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മൾ മറ്റുള്ളവൻ്റെ ഇറച്ചി ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെ പറ്റിയിട്ടും പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വിരുന്നുകാരൻ വരാനുണ്ടെന്ന ഒരു ചിന്ത നമ്മൾ നോക്കേണ്ടതുണ്ട്, ഒരു ചിന്ത നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടയിലേക്ക് ഒരു കൂട്ടുകാരൻ കടന്നു വരാനുണ്ട്, ആ കൂട്ടുകാരന് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കാരുണ്യമാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഉണ്ടാവേണ്ടത്, നന്മയാ ഹൃദയങ്ങളിലേക്ക് ഉണ്ടാവേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന് ഒരു ഒടുക്കം, ജീവിതത്തിന് ഒരു അവസാനം, അത് എപ്പോഴും ഉണ്ടാകും, എപ്പോഴാണെന്നറിയില്ല. വീതം ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് എന്റെ നാട്ടിലേക്ക് മടങ്ങിയാൽ ഈ വീതം നാള് എഴുന്നേൽക്കുമോ എന്നറിയില്ല, ഇവിടെ പ്രസംഗിച്ചു കൊണ്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമോ എന്നീ വിനീതൻ അറിയില്ല. അത് അല്ലാഹുവാണ്, അല്ലാഹുവാണ് തീരുമാനിക്കാറ്. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് ഒരു കൂട്ടുകാരൻ വരാനുണ്ട്, ഒരു വിരുന്നുകാരൻ വരാനുണ്ട്. പെങ്ങളെ, ആ വിരുന്നുകാരൻ വന്നാൽ സമ്പുഷ്ടമായ, സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും കൊടുക്കേണ്ടത് അത് നമ്മുടെ കടമയാണ്. ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് കടന്നു വന്നാൽ പെങ്ങന്മാരൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് കടന്നു വന്നാൽ അവരോട് നമ്മൾ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ നമ്മൾ പാചകം ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് സ്വാദിഷ്ടമായ മധുരമൂന്ന ഓരോ പലഹാരങ്ങൾ നമ്മൾ, പാനീയങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിന് ഒരു ഒടുക്കം കുറിച്ചുകൊണ്ട്, ജീവിതത്തിനൊരു അവസാനം കുറിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു വിരുന്നുകാരനുണ്ട്. ആരാ പെങ്ങളെ, ആരാ ചെറുപ്പക്കാരാ, മലക്കുൽ മൗത്ത് നമ്മൾ ദുനിയാവിന് വേണ്ടിയിട്ട് ജീവിക്കുന്നു, സമ്പത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നു, നമ്മൾ ധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നു, സമ്പത്ത് ഉണ്ടാക്കാൻ, ധനം നമ്മൾ ഉണ്ടാക്കാൻ, ഫ്ളാറ്റുകൾ പണിയാൻ, നമ്മുടെ നാട്ടിൽ നമ്മൾ കെങ്കേമമായിട്ട് ഞാനാണ് വലിയവരെങ്കിൽ ഞാനാണ് വലിയവനാണ് ഞാനാണ് സമ്പന്നനെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഓരോ ആളുകളും, സമ്പത്ത് ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്നു, വീട് നമ്മൾ ഒരുപാട് രണ്ടും മൂന്നും നിലകളായിട്ട് നമ്മൾ കെട്ടിപ്പടക്കുകയാണ്. എന്നാ പെങ്ങളെ, ദുനിയാവിലെ റബ്ബിനെ മറന്നുകൊണ്ട്
സിട്ടാവിനെ മറന്നുകൊണ്ട് ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ജീവിതത്തിനൊരു അവസാനമുണ്ട്, ജീവിതത്തിനൊരു അവസാനമുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ജീവിതത്തിന് അവസാനമുണ്ടാകും. നമ്മളിവിടെ ജീവിക്കുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ നിറവേറാൻ, നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറാൻ എല്ലാം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോ, അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കുമ്പോ തങ്ങളെ ലോകത്തേക്ക് കടന്നു വന്ന ഒരുപാട് ഒരുപാട് ആളുകള് നമുക്കറിയാം, ഫറോവയെ പോലോട്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കിങ്കരന്മാര് കേരളത്തിൽ അതുപോലെ തന്നെ ഈ ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഇവിടെ ജീവിച്ചവരാണ്, ഇവിടെ അഹങ്കരിച്ചവരാണ്. പക്ഷേ ഇന്നവരില്ല, എല്ലാവരും പോയി കഴിഞ്ഞു, അഹങ്കരിച്ച ആളുകൾ ഇന്നില്ല. പലരും ഇന്ന് സമ്പത്തിന്റെ പേരില് ജീവിതം തന്നെ ആർഭാടമാക്കി കളയുന്ന ആളുകളുണ്ട്. ദുനിയാവിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവര് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സമയം അവ്വാഗുരേക്ക് മടങ്ങിക്കൊണ്ട് തങ്ങളെ നമ്മൾ ജീവിക്കേണ്ടത്, അത് നമ്മുടെ കടമയാണ്. ആരാധന മസ്റ്റാണ്, ആരാധന അത് മസ്റ്റാണ്. നിസ്കാരം വേണോ, സ്വലാത്ത് വേണോ, ദിക്ര് വേണം. പെങ്ങളെ നമ്മുടെ മക്കള്, നമ്മുടെ മാതാപിതാക്കള് അവരെല്ലാം വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ തന്മയോടുകൂടി കാരുണ്യത്തിന്റെ വഴിയിലൂടെ, കാരുണ്യത്തിന്റെ കാരുണ്യത്തിന്റെ പാതയിലൂടെ നമ്മുടെ മക്കളെ കൊണ്ടുപോകേണ്ടത് അത് നമ്മുടെ കടമയാണ്, നമ്മുടെ കടമയാ. പെങ്ങളെ നമ്മുടെ ബന്ധപ്പെട്ടവര്, നമ്മുടെ സഹോദരന്മാര് അവർ പറയുന്ന ഓരോ കാര്യം കേട്ടുകൊണ്ട് തന്റെ നെഞ്ചങ്ങളിലേക്ക് കൊത്തിവെച്ചുകൊണ്ട് ദുനിയാവിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന പെങ്ങളെ, ദുനിയാവ് നമുക്ക് ശാശ്വതമല്ല. ദുനിയാവ് ശാശ്വതമാകുമായിരുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ് ദുനിയാവ് ശാശ്വതമാവുക. അതുകൊണ്ട് ദുനിയാവ് നമുക്ക് ശാശ്വതമല്ല. ദുനിയാവിൽ നമ്മൾ ആർഭാടത്തോടെ ജീവിക്കണ്ട, നന്മയില്ലാതെ നമ്മൾ ജീവിക്കണ്ട. നമ്മുടെ മക്കളെ വഴിതെറ്റുമ്പോ, നമ്മുടെ ഓരോ സന്താനങ്ങളും വഴിതെറ്റുമ്പോ നമ്മളാണ് നന്നാക്കേണ്ടത്, നമ്മളാണ് നന്മയുടെ പാതയിലൂടെ നമ്മളാണ് കൊണ്ടുവിടേണ്ടത്, നമ്മളാണ് കൊണ്ടുപോകേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശബ്ദം കുടിക്കുന്നു, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരോടും നന്മയോടുകൂടി പെരുമാറണം. നാട്ടുകാർ പറയണം, പെങ്ങളെ നമ്മൾ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുമ്പോ നാട്ടുകാര് തന്റെ പീഡിക കൊലായിരുന്നു കൊണ്ട് നമ്മുടെ നാട്ടുകാര് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ട് പറയണോ അവൻ നല്ലവനായിരുന്നു, അവന് സ്വന്തം ചാരിറ്റബിൾ ട്രസ്റ്റിന് കാരുണ്യം ചെയ്തവനായിരുന്നു, പണം കൊടുത്തവനായിരുന്നു, സമ്പത്ത് കൊടുത്തവനായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, നന്മ ഉണ്ടായിരുന്നു. തന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് പങ്കൽ കേൾക്കുമ്പോ തന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കടന്നു ചെന്നവനാ, അവൻ നന്മയുള്ളവനാണ്, നല്ലവനാണെന്ന് നമ്മുടെ നാട്ടുകാർ പറയണമെങ്കിൽ തങ്ങളെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടത് ആരാധന റബ്ബിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയാണ്, സിട്ടാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയാണ്. ആ ചിന്തയില്ലാതെ നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ ഇടയിലേക്ക് ഒരു വിരുന്നുകാരൻ വരാനുണ്ട്. മലക്കുൽ മൗത്ത് ജീവിതത്തിലൊരു ഒടുക്കം കുറിക്കാൻ നമ്മുടെ സമ്പത്ത് ഇല്ലാതാകുന്നു, നമ്മൾ ഉണ്ടാക്കിയത് ഇല്ലാതാകുന്നു, നമ്മൾ കെട്ടിയ ഫ്ലാറ്റുകള്, നമ്മൾ കെട്ടിയ കൊട്ടാരങ്ങള്, നമ്മൾ ഉണ്ടാക്കിയ വീടുകള് ഇതെല്ലാം ഇല്ലാതാകുന്ന ഒരു നാള് പെണ്ണേ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. ആ വിരുന്നുകാരൻ കടന്നു വന്നാല് പെണ്ണേ നിനക്ക് പറയാൻ പറ്റുമോ നന്മയോടുകൂടിയ സിട്ടാവിന്റെ മുമ്പിലേക്ക് മടങ്ങുന്നത്, നന്മയോട് കൂടിയാണ് പ്രസവിയായ ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങുന്നതെന്ന് പെണ്ണേ നമുക്കിന്ന് പറയാൻ പറ്റുമോ? എന്തേ കാരണമെന്ത്? നിസ്കാരമില്ലാതെ നമ്മൾ ജീവിക്കുന്നു, വ്രതമില്ലാതെ നമ്മൾ ജീവിക്കുന്നു, കാരുണ്യമില്ലാതെ ജീവിക്കുന്നു. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നാൽ തന്റെ സമ്പത്തിൽ നിന്ന് കുറച്ചെങ്കിലും ചെലവഴിക്കാൻ പെണ്ണേ നമുക്ക് കഴിയാതെ പോകുന്നു. നമ്മുടെ വീട്ടു തലങ്ങളിലേക്ക് കടന്നു വരുന്ന ഓരോ പാവപ്പെട്ട മനുഷ്യന്, ഓരോ പാവപ്പെട്ട ആളുകള്, മുഹാജിറുകൾ തന്റെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുമ്പോ പെണ്ണേ എന്റെ ഉപ്പ തന്റെ സമ്പത്തിൽ നിന്ന് ഒരു ഒരു മണിയെങ്കിലും ചെലവഴിക്കാൻ കഴിയാതെ തന്നെ കേട്ടടിച്ചിരുന്ന തന്റെ വാതില് അടച്ചിരുന്നത് എത്ര എത്ര പെണ്ണടിച്ചാലും തുറക്കാത്ത വാതിലുകളില്ലേ പെണ്ണേ? എല്ലാവരോടും നന്മയാ വേണ്ടത്, കാരുണ്യമാ വേണ്ടത്,
അങ്ങേക്ക് നമ്മൾ മടങ്ങേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിരുന്നുകാരം വരുമ്പോൾ തീർച്ചയാണ് ശുദ്ധ ഖുർആൻ കുല്ലു നഫ്സിൻ ലായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ. മരണമില്ലാത്ത ആളുകളുണ്ടോ? മരണമില്ലാത്ത ആളുകളില്ല. ജീവിതത്തിലേക്ക് അസ്രായീൽ കടന്നു വരും, എല്ലാ ആളുകൾക്കും മരണമുണ്ട്. ലോകത്ത് ജീവിച്ച ശാസ്ത്രജ്ഞന്മാര്, ലോകത്ത് ജീവിച്ച സാഹിത്യകാരന്മാര്, ലോകത്ത് ജീവിച്ച ഓരോ ആളുകള് എല്ലാവരും മരിച്ചൊഴിഞ്ഞു. ഈ ലോകത്ത് തന്നെ, ഈ ലോകം തന്നെ വിറപ്പിച്ച ആളുകൾ എല്ലാവരും മരിച്ചൊഴിഞ്ഞു. എല്ലാവരും ഇന്ന് ആറടി മണ്ണിലാണ്. എന്നാൽ പോകേണ്ട ഒരു ദിനം നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുമ്പോ ആ ദിനത്തെ കാത്തിരിക്കല് നമ്മുടെ കടമയാ. ആ ദിനത്ത് നമ്മൾ ഓർത്തിരിക്കല് നമ്മുടെ കടമയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നന്മ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം, നന്മ നമ്മൾ കൊടുക്കുക. നമ്മുടെ അവിടുത്തെ വേദന, മരണത്തിന്റെ വേദന, അതുപോലെ തന്നെ മരണത്തിന്റെ കാഠിന്യം, മരിക്കുന്ന നേരത്ത് അസ്രായീൽ വന്നുകൊണ്ട് രൂപ പിടിക്കുന്നു. എന്തിനാണ് അസ്രായീലിനെ ഈ ചുമതല ഏൽപ്പിച്ചത്? അല്ലാഹു എങ്ങനെയാണ് ഇസ്രായേലിനെ ചുമതല ഏൽപ്പിച്ചത്? തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായിട്ട് ജിബ്രീലിനെ വിളിക്കുമ്പോ, ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ജിബ്രീൽ നീ ഭൂമിയിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. നീ കുറച്ച് മണ്ണ് എനിക്ക് കൊണ്ടുവരണം. എനിക്ക് ആദമിനെ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജിബ്രീൽ നീ നീ ഭൂമിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മണ്ണ് കൊണ്ടുവരാനെന്ന് അല്ലാഹു പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു ചെല്ലുകയാണ്. ഭൂമിയിലേക്ക് കടന്നു ചെന്ന ജിബ്രീൽ ഭൂമി വല്ലാത്ത കരച്ചിലാണ്, വല്ലാത്ത തേങ്ങലാണ്, വല്ലാത്ത തേങ്ങലാണ്, വല്ലാതെ വേവലാതിയോടെ ഭൂമി എവിടെ നിന്ന് കരയുമ്പോ ജിബ്രീൽ കടന്നു ചെല്ലുകയാണ്. ഭൂമി പറയുകയാണ്, വേണ്ട, കടന്നു ചെല്ലുമ്പോ സത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് സത്താവിനോട് കാര്യങ്ങൾ പറയുന്നു. അല്ലാഹു രണ്ടാമതായിട്ട് ആരാ? മഹാനായിരുന്ന മീഖായീൽ അലൈഹിസ്സലാം മീഖായീലിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാ നീ ഭൂമിയിലേക്ക് കടന്നു ചെല്ലണമെന്ന്. ഭൂമിയിലേക്ക് കടന്നു ചെന്ന മീഖായീൽ ഭൂമി കരയുകയാണ്. മീഖായീലും തദൈവ മൂന്നാമതായിട്ട് ആരാ? ഒരു കാലം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട, തന്റെ ജീവിതം ഇല്ലാതെയാകുന്ന, തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിരുന്നുകാരനാണ് മലക്കുൽ മൗത്ത് ഇസ്രായീലിനെ അല്ലാഹ് വിളിക്കുന്നു. ഭൂമിയിലേക്ക് ഇസ്രായീലിനെ കടന്നു വിടുകയാണ്. ഭൂമിയിലേക്ക് കടന്നു ചെന്ന ഇസ്രായീല് മണ്ണെടുക്കാൻ നോക്കുമ്പോൾ ഭൂമി വല്ലാത്ത കരച്ചിലാണ്, ഭൂമിക്ക് വല്ലാത്ത വേവലാതിയാണ്. പക്ഷേ ഇസ്രായീൽ ഭൂമിയുടെ വേവലാതി കണ്ടില്ല, ഭൂമിയുടെ കരച്ചിൽ കണ്ടില്ല, ഭൂമിയുടെ നമ്പരങ്ങൾ കണ്ടില്ല. ഇസ്രായീൽ തിരിച്ചു മടങ്ങുക. ഇസ്രായീല് മണ്ണെടുത്തു, എന്നിട്ട് റബ്ബിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ ഞാനിതാ മണ്ണ് കൊണ്ടുവന്നിരിക്കുന്നു. അല്ലാ നീ പറഞ്ഞത് ഞാൻ ഇതാ ചെയ്തിരിക്കുന്നു. അല്ലാ ശബ്ദം വലിക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. ഇസ്രായീൽ കടന്നു വന്നുകൊണ്ട് മണ്ണ് കൊടുത്തപ്പോ അല്ലാഹു പറയുന്നു, ഇസ്രായീൽ ഞാൻ ആദമിനെ സൃഷ്ടിക്കാൻ പോവുകയാണ്, ആദമിനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഈ തുടങ്ങിയ ഓരോ മനുഷ്യരെയും ഞാൻ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോ ഇസ്രായീൽ അവരുടെ റൂഹ് പിടിക്കണം. ഇസ്രായീൽ എന്ന മലക്കുൽ മൗത്ത് ഇസ്രായീലിനോട് അല്ലാഹ് പറയുമ്പോ ഇസ്രായീൽ ചോദിക്കുകയാണ്. ഇസ്രായീൽ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അല്ലാഹ് റബ്ബേ ഭൂമിയിലെ സാലിഹീങ്ങൾ ഇല്ല, അല്ലാഹ് റബ്ബേ അവരുടെ രൂപങ്ങളെയാ പിടിക്കുക എന്ന സിറ്റാവിനോട് ഇസ്രായീൽ ചോദിക്കുമ്പോ ഇസ്രായീലിനോട് അല്ലാഹു പറയുകയാണ്, ഞാൻ ഈ ഭൂമുഖത്ത് ഞാൻ ഓരോരുത്തരെയും ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുന്നു. ആ ഓരോ മനുഷ്യനെയും രൂപ പിടിക്കണേ
അവരെ മരിപ്പിക്കുന്നത്, ഓരോ രോഗങ്ങളെ കൊണ്ടാ. അതുകൊണ്ടല്ല പെങ്ങളെ, നമ്മുടെ ദേശത്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് ഒരുപാട് ആളുകൾ ക്യാൻസർ പിടിപെട്ടുകൊണ്ട് മരിക്കുന്നു, ട്യൂമർ പിടിപെട്ടുകൊണ്ട് മരിക്കുന്നു, മാരാരോഗം പിടിപെട്ടുകൊണ്ട് മരിക്കുന്നു. ഇങ്ങനെ ഓരോ രോഗങ്ങൾ വന്നുകൊണ്ട് ഓരോ ആളുകൾ മരണപ്പെടുമ്പോ പെങ്ങളെ നമ്മൾ പറയാറുണ്ട്, അവന് ക്യാൻസർ ആയിരുന്നു, അവന് ട്യൂമറായിട്ടാ മരണപ്പെട്ടത്, അവന് മഞ്ഞപ്പിത്തം പിടിപെട്ടിട്ടാ മരണപ്പെട്ടത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, അവന് വാഹന അപകടത്തിൽപ്പെട്ടതാ മരിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്. അതാണ് സിറ്റാവായ അല്ലാഹ് ഇസ്രായീലിനോട് പറഞ്ഞത്, ഇസ്രായീൽ ഓരോ മനുഷ്യന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓരോ മനുഷ്യനെ ഓരോ രീതിയിലാ മരിപ്പിക്കുക എന്ന് ഇസ്രായീലിനോട് അല്ലാഹ് പറയുകയാണ്. അങ്ങനെയാണ് ഇസ്രായേൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്, നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്, ഇസ്രായേൽ കടന്നു വരികയാണ്. നമ്മുടെ റൂഹ് പിടിക്കാൻ നമുക്ക് സമയമായി. ഇന്നല്ലെങ്കിൽ നമ്മുടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ റൂഹ് പിടിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഹൃദയങ്ങളിലേക്ക് റബ്ബിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത, സിട്ടാവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ പറസഹിയായ ജീവിതത്തിൽ നമുക്ക് നേട്ടമാണ്, പരലോകത്ത് നമുക്ക് നേട്ടമാണ്. പെങ്ങളെ, നമ്മുടെ നമ്മുടെ മക്കള്, നമ്മുടെ സന്താനങ്ങൾ, ഇന്നത്തെ യുവതികൾ, ഇന്നത്തെ യുവാക്കളെ എടുത്തു നോക്കിയാൽ സമയം നമ്മുടെ വെറുതെ ചിലവഴിക്കുന്നു, നമുക്ക് പോകാൻ സമയമായി എന്നുള്ളൊരു ചിന്ത ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നില്ല എന്റെ പെങ്ങളെ. അതുകൊണ്ട് ഇവിടെ തഖ്‌വ ഇഖ്‌ലാസ് നമ്മുടെ മനസ്സകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ യുവാക്കൾ, നമ്മുടെ യുവതികൾ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, നമ്മുടെ ചെറുപ്പക്കാരികൾ ഇന്ന് വഴിവിളിച്ചു പോകുമ്പോ അവരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലവഴിക്കുന്ന അള്ളാഹു നൽകിയ സുഹൃതങ്ങള്, അള്ളാഹു നൽകിയ ഒരുപാട് ഒരുപാട് സമയങ്ങള് എന്തിനോ വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയകൾ അധികരിച്ചു കൊണ്ടുവരുമ്പോ വാട്സപ്പ് പോലോത്ത, ഫേസ്ബുക്ക് പോലോത്ത, ട്വിറ്റർ പോലോത്ത ഓരോ സോഷ്യൽ മീഡിയകളും ഇന്ന് അധികരിച്ചു കൊണ്ടുവരുമ്പോ തങ്ങളെ നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ കൽബിലേക്ക് നന്മയല്ല ഇറങ്ങി വരുന്നത്. പിന്നെന്താ മുഅ്മിനേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അശ്ലീല ഫോട്ടോകളോ ചിത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ട് ജീവിതം നമ്മൾ വെറുതെ പാഴാക്കുന്നു. റബ്ബിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തയുണ്ടോ? സിട്ടാവിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തയുണ്ടോ? ഇല്ലേ? ഇല്ല. ഇന്നെന്റെ പെങ്ങളെ, ഇന്ന് തന്റെ പ്രേമരൈരാശം കൊണ്ട് പള്ളിക്കുടങ്ങളിലൂടെ, വിദ്യാലയങ്ങളിലൂടെ, കോളേജിന്റെ വരാന്തകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് അടിച്ചുകൊണ്ട് നടക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, നമ്മൾ ചിലവഴിക്കുന്നത്, നമ്മൾ ചിലവഴിക്കുന്നത് അത് നന്മയുടെ കാര്യത്തിനാണോ? നന്മയുടെ കാര്യത്തിനാണോ? പെങ്ങളെ, പ്രേമമല്ലടാ വലുത്, ക്ഷേമമല്ലടാ വലുത്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്തയാ വരേണ്ടത്, റബ്ബിനോടുള്ള സ്നേഹമാ വരേണ്ടത്. ആരായിരുന്ന അങ്ങനെ നടന്നു നീങ്ങുകയാണ് പ്രേമൈരാശം കൊണ്ട് തന്റെ മനസ്സുവിടുന്ന് അടക്കാൻ കഴിയാതെ പ്രേമമാണ് സ്നേഹമാണ് ഒരു പെണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച സ്വഹാബി അടക്കാൻ കഴിയുന്നില്ല മനസ്സ്, തളർത്താൻ കഴിയുന്നില്ല മനസ്സ്. ആ മനസ്സോട് സ്വഹാബി കടന്നു ചെല്ലുകയാണ് തന്റെ പെണ്ണിന്റെ വീട്ടിലേക്ക്. ആ രാത്രിയുടെ യാമങ്ങളിൽ ആ ചിന്തയോട് സ്വഹാബി കടന്നു ചെല്ലുകയാണ് എന്റെ പെങ്ങളെ. അങ്ങനെയാ തന്റെ പ്രേമരൈരാശത്തിന്റെ ചിന്തകൾ കൊണ്ട്, പ്രേമത്തിന്റെ ചിന്തകൾ കൊണ്ട്, സ്നേഹത്തിന്റെ ചിന്തകൾ കൊണ്ട് കടന്നു ചെന്ന സ്വഹാബി പെണ്ണിന്റെ വീട്ടിന്റെ അടുക്കളേക്ക്, തന്റെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ പെണ്ണവളൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, സൂറത്തുൽ ഹദീദ് പാരായണം ചെയ്യുകയാ. അങ്ങനെ ആ പെണ്ണ് പാരായണം ചെയ്യുമ്പോ അതിൽ പറയുന്നത് എന്താ? അള്ളാഹുവിലേക്ക് മടങ്ങാനാ. റബ്ബിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്തയുണ്ടോ? സിട്ടാവിനെ കുറിച്ചിട്ടുണ്ട്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്റെ മാസ്മരികതമായ വചനങ്ങൾ അവളൊന്ന് ഉരുവിടുന്ന പെണ്ണേ,
പെണ്ണിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് സ്വാമി തിരിഞ്ഞു ഓടുകയാണ്. പാമ്പുകടി ഏറ്റുപോലെ പാമ്പുകടി ഏറ്റതുപോലെ സ്വാമി തിരിഞ്ഞു ഓടുകയാണ്. തന്റെ പ്രേമോ എന്റെ സ്നേഹോ ലൈലാ മജ്നുവിനെ പോലെയാണ്, ലൈലാ മജ്നുവിനെ പോലെയാണ് തന്റെ സ്നേഹം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഒരൊറ്റ വാക്കിന്റെ പേരില സ്നേഹം വേണ്ട, പ്രേമം വേണ്ട, അങ്ങനെ തിരിഞ്ഞു പോകുന്ന സ്വാമി അങ്ങനെ ഒരിക്കലും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരിടം കണ്ടെത്തുകയാണ്. ആ വിശ്രമ കേന്ദ്രത്തിലേക്ക് ഈ സ്വാമി കടന്നു ചെല്ലുമ്പോ രണ്ടാളുകൾ അവിടെ ഇരിക്കാറുണ്ട്. രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറയുന്നു. സ്വാമി അതാ കാതോർക്കുകയാണ്, എന്തേ അവര് പറയുന്നത്, എന്തേ അവരിവിടുന്ന് ഒരുവിടുന്നത്. പെണ്ണേ കേൾക്കണേ ചെറുപ്പക്കാരാ, ഓർത്തു നോക്കൂ എന്റെ മനുഷ്യ എന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യ. ആ രണ്ടാളുകൾ പറയുന്നത് ഒരേ ഒരു കാര്യമാ, നമ്മൾ ഈ പാണ്ഡവെടുത്തുകൊണ്ട് നമ്മുടെ സമ്പത്തെടുത്തുകൊണ്ട് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ഈ സ്വർണ്ണമെടുത്തുകൊണ്ട് നമ്മൾ ഭൂമിയിലുണ്ടാകില്ലേ, അങ്ങനെ അവൻ നമ്മെ അടിക്കില്ലേ, അവൻ നമ്മുടെ സമ്പത്ത് കവർന്നെടുക്കില്ലേ, അവനെ പേടിക്കേ, രാത്രിയാണ് രാത്രിയാണ്, അതുകൊണ്ട് പകലായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാമെന്ന് രണ്ടാളുകൾ അവിടുന്ന് പറയുകയാണ്. ആ സ്വാമി അവിടുന്ന് കേൾക്കുകയാണ്. സ്വാമിയുടെ തന്റെ നയനങ്ങളിൽ നിന്ന് കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകുകയാണ്. മുമ്പ് എല്ലാവരും പേടിച്ചിരുന്ന സ്വാമിയെ, എല്ലാവരും ഭയപ്പെട്ടിരുന്ന സ്വാമിയെ തന്റെ നാട്ടിലൂടെ പാണ്ടക്കെട്ടുകൊണ്ട് അറബികൾ കടന്നു വരാറില്ല, കാട്ടറബികൾ കടന്നു വരാറില്ല. ഈ രണ്ടാളുകളെ തന്നെ കുറിച്ചുകൊണ്ട് പറയുമ്പോ സ്വാമിയുടെ നേരങ്ങളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുകയാണ് പെണ്ണേ. എന്നിട്ടോ റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട്, സിട്ടാവിലേക്ക് മടങ്ങിക്കൊണ്ട് ജീവിതം മാറ്റിവെക്കുകയാണ് സ്വാമി. നമുക്ക് ചിന്തിക്കേണ്ടത് സിട്ടാവിനോടുള്ള സ്നേഹമാണ്, അല്ലാഹുവിനോട് സ്നേഹമാണ്, അല്ലാഹുവിനോടാണ് നമ്മൾ എപ്പോഴും ബന്ധം ചേർക്കേണ്ടത്. ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹൃദയങ്ങളിലേക്ക് നന്മ കൊണ്ടുവരേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സമയമില്ല, മലക്കുൽ മൗത്ത് ഇസ്രായീൽ എപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഇന്നലകള് അതുപോലെ തന്നെ മിനിഞ്ഞാന്ന്, അതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങള്, കഴിഞ്ഞ വർഷങ്ങളില് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ നന്മ ചെയ്തോ? പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കടന്നു വന്നപ്പുറോ വ്രതപരിഷ്ഠിക്കാനെന്റെ പങ്കന്മാർക്ക് തയ്യാറില്ലായിരുന്നോ? എന്റെ പങ്കന്മാർക്ക് ഇഷ്ടമില്ലായിരുന്നോ? പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കടന്നു വന്നപ്പോ ലഹരിയിൽ തുവിർത്താടിക്കൊണ്ട് മദ്യം കഴിച്ചുകൊണ്ട് ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയവരാ. അത് മാത്രമല്ല, പങ്ക് പള്ളി കാണാത്ത, പള്ളിയുടെ മെമ്പറി കാണാത്ത ഓരോ ചെറുപ്പക്കാരും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കടന്നു വരുമ്പോ പള്ളിയിലേക്ക് കടന്നു വരാറുണ്ട്. എന്തിനാ? മറ്റുള്ളവർ കാണാനോ, മറ്റുള്ളവരെ കാണിക്കാനോ? അങ്ങനെ പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് സ്തുതിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വിട പറഞ്ഞാൽ എവിടെയാണ് ആരാധന, എവിടെയാണ് നമ്മുടെ നിസ്കാരങ്ങളല്ല, എല്ലാം ഇല്ലാതെയാകുന്നു. റമദാൻ കടന്നു പോയാൽ നന്മയില്ല പങ്ങളെ, പിന്നെ ആരാധനയില്ല, പിന്നെ വ്രതമില്ല. ഇങ്ങനെ നമ്മള് റബ്ബിനെ കുറിച്ച് ഓർക്കാതെ, സിട്ടാവിനെ കുറിച്ച് ഓർക്കാതെ നമ്മുടെ മത്സ്യം നമ്മുടെ കൽപകങ്ങളിലേക്ക് നമ്മുടെ മനസ്സുകങ്ങളിലേക്ക് ഇന്ന് കാരുണ്യമില്ലാതെ നന്മയില്ലാതെ റബ്ബിനെ കുറിച്ചിട്ട് ചിന്തയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയവരാണ്, കബഡി കളിച്ചവരാണ്, എല്ലാം ഉണ്ടായിരുന്നോ? മത്സര ബുദ്ധി ഉണ്ടായിരുന്നോ? സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നോ? തെറ്റുണ്ടായിരുന്നോ? ഇണക്കമുണ്ടായിരുന്നോ? പിണക്കമുണ്ടായിരുന്നു? പങ്ങളെ, ഒരു അവധി കാലം വന്നാൽ, ഒരു ബ്രേക്ക് വന്നാൽ, സ്കൂൾ ലീവായാൽ എല്ലാവരും പാടപ്പറമ്പത്ത് ചെന്നുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു പങ്ങളെ. കുട്ടിയും കോലും കളിക്കുന്ന ഒരു പാലം ഒരു കാലമുണ്ടായിരുന്നു പെങ്ങളെ. എന്നാൽ ചിന്തിക്കേണ്ട മനുഷ്യ, ആ കാലം പോയി കഴിഞ്ഞോ? ഇല്ല, കാലഘട്ടത്തെ വിളിച്ചു വിളിച്ചാൽ വരാൻ പറ്റുമോ? ആ കാലഘട്ടത്തിൽ നമ്മൾ കൊതിക്കാറുണ്ട്, കഴിഞ്ഞ കാലങ്ങളെയാണ് നമ്മൾ കൊതിക്കാറ്. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ചു നോക്കണേ, എത്രയെത്ര പറഞ്ഞാലും വയസ്സ് നമ്മൾ കുറച്ചേ പറയാറുള്ളൂ. 55 വയസ്സായവര്
45 പറയാറുള്ളൂ, 10 വർഷമാണ് അവൻ കവർന്നെടുത്തത്. നോക്കൂ, നമ്മൾ എത്ര വയസ്സ് നമുക്ക് കൂടുതലാണെങ്കിലും നമ്മൾ കുറിച്ചേ പറയാറുള്ളൂ. നമ്മുടെ ചിന്ത നമുക്ക് വേണ്ടത് കഴിഞ്ഞു പോയ കാലങ്ങളാ, ചെറുപ്പമാണ്, കൗമാരമാണ്, യുവത്വമാണ് നമുക്ക് വേണ്ടത്. പെണ്ണേ എന്റെ ചെറുപ്പക്കാരാ, അന്ന് നമ്മൾ ചിന്തിച്ചില്ല, അന്ന് നമ്മൾ ഓർത്തില്ല, അന്ന് നമ്മൾ ഒന്നിനെ കുറിച്ച് ഓർക്കാതെ നമ്മൾ ജീവിച്ചവരാ. ഇപ്പോ നമുക്ക് ചിന്തയുണ്ട്, എപ്പോഴാ മരിക്കുക, എപ്പോഴാ മരണപ്പെടുക. തങ്ങളെ ആ കാലമൊന്നും കിട്ടാ പറ്റുകയില്ല, ആ കാലമല്ല കിട്ടാ കനിയാട്. ഇത് നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ സമയം തൊട്ടിട്ട്, ഈ ദിവസം തൊട്ടിട്ട്, ഈ രാവ് തൊട്ടിട്ട് നാളുകളില്ലേ, അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളില്ലേ, ഈ സമയങ്ങളില്ലേ, നന്മയോടുകൂടെ ദിക്റുകളോടെ സലാത്തുകളോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് സമയങ്ങൾ എത്ര കഴിഞ്ഞു, എത്ര മിനിറ്റുകൾ കഴിഞ്ഞു, സമയം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ട് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ലടാ. ഇനിയുള്ള കാലയളവ്, ഇനിയുള്ള മിനിറ്റുകള്, ഇനിയുള്ള മണിക്കൂറുകള് റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് തന്റെ അചഞ്ചലമായ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കല് നമ്മുടെ കടമയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നോക്കൂ എന്റെ പങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നന്മയില്ല, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഭക്തി, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത നമ്മൾ കൊണ്ടുവരുന്നില്ല. മഹാരായ ബിലാൽ ഇബ്നു റബാഹ്, ആരാ പങ്ങളെ ബിലാൽ, ആരാ പങ്ങളെ ബിലാൽ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് മദീന ഈ ലോകത്തോട് ഇവിടെ പറയുകയാണ്, മദീനയുടെ ചാരത്ത് വന്നുകൊണ്ട് പള്ളി മിനാറുകളിൽ നിന്ന് പങ്കു കൊടുക്കുകയാണ് ബിലാൽ ഇബ്നു റബാഹ്. എന്നാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ഉച്ചരിക്കാൻ കഴിയാതെ ബോധരഹിതനായ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് ഉമയ്യത്തിന്റെ ക്രൂരതകൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, ഉമയ്യത്തിന്റെ പീഡനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിയുന്ന ബിലാൽ എന്ന അടിമ മരുഭൂമിയിലൂടെ ചുട്ടുപഴുത്ത മണലിലൂടെ വലിച്ചു കൊണ്ടുപോവുകയാണ് ഉമയ്യത്ത്. ബിലാൽ അവിടുന്ന് ഒരേ ഒരു ഉച്ചാരണമാണ്, ബിലാൽ അവിടുന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, എന്ന് അത് പറയുമ്പോ വഴിയിലൂടെ കടന്നു വരുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു തആല കടന്നു വരികയാണ്. ഉമയ്യത്തിനോട് പറഞ്ഞു, ഉമയ്യത്തേ വേണ്ട, ഉമയ്യത്തേ വേണ്ട, ദീനാറുകൾ തരാ, ദിർഹമുകൾ തരാ, ബിലാലിൽ നീ മോചിതനാക്കണമെന്ന് ഉമയ്യത്തിനോട് അവിടുന്ന് അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുമ്പോ, തങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് അചഞ്ചലമായ വിശ്വാസമാണ്. അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ചിന്തയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഓണാസന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? മരണത്തിന്റെ വേദന അത് കാഠിന്യമല്ല പങ്ങളെ. ഹസ്റായിൽ കടന്നു വരുമ്പോ ഒരു മിനിറ്റിന് വേണ്ടിയിട്ട് റബ്ബിനോട് കേണുന്ന ഒരു അവസ്ഥ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഒരു മിനിറ്റ് പോലും അല്ലാഹു ബാക്കി വെക്കുകയില്ല. നമ്മൾ കേഴുകയാണ്, റബ്ബേ ഒരു മിനിറ്റ് നൽകിയാൽ, ഒരു സമയം നൽകിയാൽ, ഒരു മണിക്കൂർ നൽകിയാൽ, വേണ്ട റബ്ബേ ഒരു 5 മിനിറ്റ് നൽകിയാൽ ഞാൻ നിന്നിലേക്ക് മടങ്ങാമെന്ന് പറയുമ്പോ അല്ലാഹു സമയം തരില്ല പങ്ങളെ, സമയം തരില്ല എന്റെ ഉപ്പ. അതുകൊണ്ട് നന്മ അത് നമ്മൾ എപ്പോഴും തുടങ്ങേണ്ടതാ, എല്ലാവരോടും കൂടെയുള്ള നന്മ. ഹസ്റായി കടന്നു വരും നരങ്ങ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണാസന്ന സമയത്ത് തന്റെ അടുക്കലുണ്ടായിരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു. ആ പാത്രത്തിൽ ആ വെള്ളമെടുത്തുകൊണ്ട് തന്റെ തലയിൽ തടവുമായിരുന്നു എന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ കാണാം. എന്നാൽ മലക്കുൽ
മൗത്ത് കടന്നു വരികയാണ്. അമ്മാ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് മലക്കുൽ മൗത്ത് അസ്റായീൽ സമ്മതം ചോദിക്കുകയാണ്, റസൂലേ അങ്ങയുടെ റൂഹ് ഞാൻ പിടിക്കട്ടെ. സമ്മതം ചോദിച്ച് റസൂലുള്ളാഹിന്റെ റൂഹ് പിടിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ റൂഹ് പിടിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദനയാണ്. വെണ്ണയിൽ നിന്ന് അഥവാ നെയ്യിൽ നിന്ന് ഒരു നാര് വലിക്കുന്നത് പോലെ, ഒരു മുടി വലിക്കുന്നത് പോലെ, അത്രയ്ക്കും നേർമമായ രീതിയിലാണ് അള്ളാഹുവിന്റെ റസൂലേ അങ്ങയുടെ റൂഹ് ഞാൻ പിടിക്കുന്നതെന്ന് ഇസ്രായേൽ റസൂലുള്ളാഹിനോട് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്രയ്ക്കും കാഠിന്യമാണ് മരണവേദന, അത്രയ്ക്കും കഠിനമാണ് മരണവേദന. നമുക്കറിയാം മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പണ്ടേ മരണപ്പെട്ടവരെയാണ്, ഇപ്പോ മരണപ്പെട്ടവരെയാണ് മഹാനായിരുന്ന ഈസാ നബി അലൈഹിസ്സലാം ജീവിപ്പിക്കാറ്. എന്നാ പണ്ടേ മരണപ്പെട്ടവരെ എന്താ ജീവിപ്പിക്കാത്തതെന്ന് തന്റെ സമൂഹത്തിലെ അന്നത്തെ ആളുകൾ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്നു. അങ്ങനെ ഈസാ നബിയോട് പറയുകയാണ്, നബിയേ അങ്ങ് ഇപ്പോ മരണപ്പെട്ടവരെയല്ലേ ജീവിപ്പിക്കാറ്, പണ്ടേ മരണപ്പെട്ടവരെ എന്താ ജീവിപ്പിക്കാത്തതെന്ന് ചോദിച്ചപ്പോ ഈസാ നബിക്ക് ഒരു കബറ് കാണിച്ചു കൊടുക്കുന്നു. മഹാനായിരുന്ന ഈസാ നബി അലൈഹിസ്സലാം ആ കബറിന്റെ ചരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ആ കബറിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് ആ കബറിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വരികയാണ്. അവർ ആരാണെന്ന് അറിയുമോ? ഹനസാബ് ഇബ്നു നൂഹ്. 900 വർഷത്തോളം കാലം ഇസ്ലാമിന് പ്രബോധനം നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായിരുന്ന സാമായിരുന്നു പങ്ങളേ. എന്നാ സാമിനോട് അവിടുത്തെ ജനത ചോദിച്ചു, അല്ല സാമേ, നീ മരിക്കുന്ന കാലഘട്ടത്ത് നിന്റെ മുടിയും താടിയുമെല്ലാം നിറച്ചിട്ടുണ്ടല്ലോ. നീ മരിക്കുന്ന കാലഘട്ടത്ത് നിന്റെ മുടിയും താടിയുമെല്ലാം നിറച്ചിട്ടുണ്ടല്ലോ. നീ മരിക്കുന്ന നേരത്ത് നിന്റെ മുടിയും താടിയുമില്ല നിറച്ചിട്ടില്ലല്ലോ എന്ന് അവിടുത്തെ ജനത ചോദിച്ചപ്പോഴ്, എന്താ നിന്റെ മുടിയും താടിയും നിറച്ചതെന്ന് അവിടുത്തെ ജനത ചോദിച്ചപ്പോഴ് മഹാനായിരുന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനെ സാമവിടുന്ന ഒരേ ഒരു കാര്യമാ പറഞ്ഞത്, നബിയേ അങ്ങ് വിളിച്ചപ്പോ, ഈ ജനത വിളിച്ചപ്പോ ഖിയാമത്ത് നാളിന്റെ ഭീകരതയെ ഓർത്തുകൊണ്ട് എന്റെ മുടിയും താടിയും നിറച്ചതാണെന്ന്. രണ്ടാമതായിട്ട് സാമന്ന സഹോദരൻ അവിടുന്ന് പറയുകയാണ്, ഞാൻ 500 കൊല്ലമായി മരണപ്പെട്ടിട്ട് ഇന്നുവരെ എന്റെ മരണവേദന മാറിയിട്ടില്ല എന്ന് അവിടുന്ന് നബിയോട് അവിടുന്ന് സാമവിടുന്ന് പറയുകയാണ് എന്റെ പെങ്ങളെ. അതുകൊണ്ട് മരണവേദന അത്രയ്ക്കും കാഠിന്യമാണ്, അത്രയ്ക്കും കഠിനമാണ്. അതുകൊണ്ട് മരണത്തിന്റെ വേദന നമുക്ക് ലഘൂകരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആരാധനയാണ്, നന്മയാണ് ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത്. ആലോചിച്ചു നോക്കൂ, സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുകയാണ്, രോഗികളായ ആളുകള്, കിടക്കുന്ന ആളുകള്, രോഗികളായ രോഗം പിടിപെട്ടുകൊണ്ട് ഇരിക്കുന്ന ആളുകള്, അവരോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇപ്പോഴും ഖുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതാൻ വേണ്ടിയിട്ടാണ് എന്ന സൂറത്ത് പാരായണം ചെയ്താൽ അവന്റെ മരണവേദന ലഘൂകരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് സൂറത്ത് പാരായണം ചെയ്യാനാണ്, ഈ സൂറത്ത് പാരായണം ചെയ്യാനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് അവസാന കാലഘട്ടത്ത് നമുക്ക് നല്ല രീതിയിൽ മടങ്ങേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് മടങ്ങേണ്ടതുണ്ട്. ഉണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആരുടെയെങ്കിലും അവസാന വാക്ക് എന്നായാൽ അവൻ ഉച്ചരിച്ചാൽ അവര് സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ അവസാന നാട്, അത് നമ്മൾ ലാഴിലാകെ ഇല്ലെന്ന എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മടങ്ങേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉസ്താദ് പറഞ്ഞ ക്ലാസുകളിലൂടെ ഒരു കഥ എന്നോടെ ഉസ്താദി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
കഥയാണൊരു അന്യ സ്ത്രീ, അന്യമതത്തിൽപ്പെട്ട സ്ത്രീയാണ്. ആ രോഗിയായ ആ സ്ത്രീ ആശുപത്രിയിൽ നിന്ന് മരിക്കുമ്പോ അവിടുന്ന് എന്നവിടുന്ന് ഉച്ചരിച്ചത്രേ എന്ന് ആ തന്റെ കുടുംബക്കാര് തന്നെ ബന്ധപ്പെട്ടവർ പറയുന്നു. അതല്ല നിങ്ങൾ ഉച്ചരിക്കല്ലേ, അത് നിങ്ങൾ ഉച്ചരിക്കല്ലേ എന്ന് ബന്ധപ്പെട്ടവർ പറയുകയാണ്. എന്നാ ആ പെണ്ണ് അന്യമതക്കാരിയാണ്, അന്യമതത്തിൽപ്പെട്ട പെണ്ണ. ആ പെണ്ണ് മരിക്കുന്ന നേരത്ത് എന്ന കലിമാത അവിടുന്ന് ഉച്ചരിക്കുകയാണ്. അവിടെ കേട്ട ആളുകൾ, അവിടുത്തെ ഉസ്താദുമാർ, അവിടുത്തെ ആളുകൾ ഇത് അന്വേഷിച്ചു. എന്ത്, അന്യമതത്തിൽപ്പെട്ട പെണ്ണ് ഇങ്ങനെ അവസാന നാളിൽ എന്ന കലിമ ഉച്ചരിക്കാൻ എങ്ങനെയാ പെണ്ണിന് ആയത്? അതും അന്യമതക്കാരിയല്ലേ. അങ്ങനെ അന്വേഷിച്ചപ്പോ പെണ്ണ് ചെയ്തതെന്താ? പങ്ങളെ, നമ്മുടെ നാട്ടില്, നമ്മുടെ നഗരങ്ങളില് പള്ളി മിനാരങ്ങളിൽ നിന്ന് പങ്ക് കൊടുക്കുകയാണ്. പങ്ക് കൊടുത്താൽ നമ്മൾ പീഡികാവുലായിൽ ഇരുന്നു കൊണ്ട്, പീഡികാക്കൊലായിൽ ഇരുന്നു കൊണ്ട്, അതുപോലെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ കച്ചവടം ചെയ്യുമ്പോ, നമ്മുടെ ബിസിനസ് ചെയ്യുമ്പോ എവിടെയാകുന്നില്ലട്ടെ, അങ്ങനെ പള്ളി മിന്നു മിനാരങ്ങളിൽ നിന്ന് പങ്കുലി കേട്ടാൽ നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. സംസാരിക്കാതിരിക്കാറില്ല, നമ്മൾ എപ്പോഴും സംസാരിക്കോ, നമ്മൾ എപ്പോഴും വർത്തമാനം പറയോ. എന്നാ ഈ പെണ്ണില്ലേ, അന്യമതക്കാരില്ലേ, ഈ അമ്മയില്ലേ, ഇതിന് ഒരേ ഒരു കാര്യമാ അവര് ജീവിതത്തിൽ ചെയ്തു പോയത്. പള്ളി മിനാരങ്ങളിൽ നിന്ന് പങ്കുലി കേൾക്കുമ്പോ അതാ പെണ്ണതാ തട്ടവിടുകയാണ്. എന്നിട്ടോ അവിടുന്ന് വല്ല ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ നിൽക്കുമത്രേ. ബാങ്ക് കൊടുത്തിട്ടേ പിന്നെ ജോലി ചെയ്യാറുള്ളൂ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടേ പിന്നെ ജോലിയിൽ ഏർപ്പെടാറുള്ളൂ. ഇപ്പോഴും ബാങ്ക് കേൾക്കുമ്പോ ബാങ്കിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവസാന കാലഘട്ടത്തിൽ ചെല്ലാൻ ആ പെണ്ണിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, പെണ്ണ് പെങ്ങളെ നമ്മൾ മുഅ്മിനാണല്ലോ, നമ്മൾ മുസ്ലിമാണല്ലോ, ആരാധന ഇല്ലാതെ നിസ്കാരങ്ങളില്ലാതെ നമ്മളൊന്ന് ചിന്തിച്ചാ പോരെ? നമ്മളെ പഞ്ചനേരങ്ങളിൽ നമ്മൾ നിസ്കരിച്ചാൽ, വാഗ്വിലേക്ക് പുജിച്ചുകൊണ്ട് ിലേക്ക് മടങ്ങിയാൽ എത്ര നല്ലതാ. അവസാന കാലഘട്ടം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ? റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്രായേലിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. തന്റെ രൂപമോ ഭാരായിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്രായേലിനോട് ഒരിക്കലും ചോദിക്കുകയാണ്, ഇസ്രായേലിനോട് ഒരിക്കലും ചോദിക്കുകയാണ്, അല്ല ഇസ്രായേൽ തിന്മ ചെയ്യുന്ന ആളുകളുടെ രൂപം എന്താണ് ഇസ്രായേൽ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ചോദിച്ചപ്പോള് ഇസ്രായേൽ അവിടുന്ന് പറയുന്ന, നബിയേ അങ്ങ് മുഖമൊന്ന് തിരിച്ചിട്ട് എന്റെ ഭാഗത്തെ കൊന്നു നോക്കുക. അങ്ങനെ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുഖം തിരിച്ചിട്ട് തന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ ആകാശം മുട്ടേ ഒരാൾ കറുത്ത വസ്ത്രം ധരിക്കുന്നു, തന്റെ നയനങ്ങളിൽ നിന്ന് തീജ്വാല ഉയരുകയാണ്. പെങ്ങളെ മനസ്സിലാക്കണേ, എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേ, ഇത് കണ്ടപാട് ബോധരഹിതനായി പോവുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിനോട് ചോദിക്കുന്നു, ഇസ്രായേലായ ആളുകളില്ലേ, ആരോഗ്യങ്ങളായ ആളുകളില്ലേ, ജീവിതത്തിൽ നന്മ നിറച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിയ ആളുകളില്ലേ, ഇവരുടെ അവസ്ഥ എന്താ, ഇവരുടെ അവസ്ഥ എന്താ എന്ന് ഇസ്രായേൽ ഇവരിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇവരുടെ രൂപം എന്താണ്, ഞങ്ങൾ എന്താണ്, എങ്ങനെയാ കടന്നു ചെല്ലുക എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോ ഇസ്രായേൽ ഇതേ ഒരു കാര്യമാ പറഞ്ഞത്, നബിയേ അങ്ങയുടെ മുഖമൊന്ന് തിരിച്ചിട്ട് എന്റെ ഭാഗത്തെ കൊന്നു നോക്കുക. മുഖം തിരിച്ചിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരനാ. വല്ലാതെ സൗന്ദര്യമുണ്ട് വാസിക്കുന്നു, നല്ല നല്ല സുഗന്ധം പൂശിയിട്ടുണ്ട്. നല്ല ഒരു മനുഷ്യനെയാണ്, വെളുത്തു തുടുത്ത മനുഷ്യനെയാണ്. അവരെ കാണുമ്പോഴേ
ഹൃദയത്തിൽ നന്മയാ ഉണ്ടാകുന്നത്, അവരെ കാണുമ്പോഴേ ഹൃദയത്തിൽ സന്തോഷമാ ഉണ്ടാകുന്നത്. റബ്ബേ ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ റൂഹ് പിടിക്കാൻ വീഴുന്ന അസ്രായിൽ ഏത് രൂപത്തിലാ വരിക എന്നറിയില്ല റബ്ബേ. അതുകൊണ്ട് അല്ലാ ഞങ്ങളുടെ അവസാന നാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങാൻ അല്ലാ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എല്ലാം ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ അസ്രായിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈ ജീവിതത്തിനൊരു ഒടുക്കം ഒരു അവസാനം കുറിക്കുകയാണ്. പിന്നെ നമുക്ക് നന്മ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ റൂഹ് പിടിക്കുകയാണ് എൻ്റെ പങ്ങളെ. നമുക്ക് മരണവേദനയുണ്ട്. മരണത്തിൻ്റെ ആ വേദനയുടെ ആ കാഠിന്യം നമുക്ക് ഏറെയാണ്. പിന്നെ റൂഹ് പിടിച്ചു കഴിഞ്ഞിട്ടോ ആ റൂഹ് പിടിച്ചുകൊണ്ട് കഴിഞ്ഞു പോകുന്ന മഹാനായ അസ്രായേൽ അല്ലാഹു സുബ്ഹാനഹു തആല അസ്രായേലിനോട് ചോദിക്കുന്നു, അല്ല അസ്രായേൽ ലോകത്തുള്ള മനുഷ്യ സഹജങ്ങളില്ലേ ഓരോ മനുഷ്യന്റെയും റൂഹ് നീ പിടിക്കാറില്ലേ? എന്നാൽ ഈ റൂഹ് പിടിച്ചതിൽ ഏറ്റവും വിഷമമുണ്ടാകിയ സന്ദർഭങ്ങൾ ഏതാ എന്ന് സിട്ടാവായ തമ്പുരാൻ അവിടെ നിന്ന് അസ്രായേലിനോട് ചോദിക്കുമ്പോ മലക്കുൽ മൗത്ത് അസ്രായേൽ റബ്ബിനോട് പറയുന്നത് ഒരേ ഒരു കാര്യമാ, പങ്ങളേ അല്ലാ ഒരുപാട് ഒരുപാട് മനുഷ്യന്മാർ ഞാൻ റൂഹ് പിടിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്നാലല്ലാ എനിക്ക് ഏറെ വിഷമമുണ്ടാകിയത് മൂന്ന് സന്ദർഭമാ. അല്ലാ റബ്ബേ ഒന്നാമതായിട്ട് ഏത് സന്ദർഭമാ? അല്ലാ ഈ ലോകം തന്നെ പടക്കാൻ കാരണദൂതരായ ഹാരുണ്യവാനായ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിക്കുന്ന സന്ദർഭമില്ല. അല്ലാ എനിക്ക് വല്ലാത്ത വേദനയാ, അല്ലാ വല്ലാത്ത വിഷമമാണ് അല്ലാ എനിക്ക് ഉണ്ടായത്. റബ്ബേ എനിക്ക് രണ്ടാമതുണ്ടായിരുന്ന വിഷമമേതാന്നറിയണോ? ആഴക്കടൽ ആഴക്കടലിലൂടെ ഒരു കപ്പൽ യാത്ര ചെയ്യുകയാണ്. ആ കപ്പലിൽ ഒരു ഗർഭിണിയുണ്ട്. ആ ഗർഭിണി ആ കപ്പലിലൂടെ കടന്നു ചെല്ലുമ്പോ ആ കപ്പലതാ ആടി ഉലയുകയാണ്. ആ കപ്പൽ ആടി ഉലയുമ്പോ ഇതാ ഇപ്പോൾ പറയുമെന്ന സ്ഥിതിയിലായി. എന്നാൽ ഗർഭിണി അതാ പ്രസവിക്കുന്നു, തന്റെ കയ്യിലെ കുഞ്ഞുമോനാ കുഞ്ഞുമോളാ എന്റെ പെൺകുഞ്ഞിനെ അല്ലെങ്കിൽ എന്റെ ആൺകുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് കപ്പല് മറിഞ്ഞു വീഴുന്നത്. അതാ ഒരു പലക കാണുമ്പോ തന്റെ കുഞ്ഞുമോനെ തന്റെ കുഞ്ഞുമോനെ അതിലേക്ക് കിടത്തിക്കൊണ്ട് അവിടുന്ന് ഒഴുക്കുകയാണ്. ഉമ്മയുടെ സ്നേഹമാപ്പങ്ങളെ ഏതൊരു ഉമ്മാക്കും ടെൻഷൻ ഉണ്ടാകില്ലേ? ഏതൊരു ഉമ്മാക്കും വിഷമം ഉണ്ടാകില്ലേ? പ്രസവിച്ച കുഞ്ഞുമോന് താൻ തന്നെ മുൻപ് പ്രസവിച്ച തന്റെ മക്കള് നമ്മുടെ സന്താനങ്ങള് സ്കൂളുകളിലേക്ക് വിദ്യാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ ഉമ്മ എന്റെ ഉപ്പ നമ്മൾ ചോദിക്കാറുണ്ട്, പോകണേ മോനെ ശ്രദ്ധിച്ചു പോകണേ മോനെ, നമുക്ക് പേടിയാണ് നമ്മുടെ മക്കളോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടല്ലേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവ്വാന റസൂല് പറഞ്ഞത് റീഹുൽ വലവി വറീഹുൽ ജന്ന, ശിശുവിന്റെ പരിമളം സ്വർഗത്തിന്റെ പരിമളമാണെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവ്വാന റസൂല് പറയുമ്പോ ഏതൊരു ഉമ്മാന്റെ മനസ്സകത്തോ വേദന ഉണ്ടാകും, വിഷമമുണ്ടാകും, വേവരാതി ഉണ്ടാകുമടോ. അതുകൊണ്ട് ആ കുഞ്ഞിനെ വിടുകയാ, ആ ഉമ്മാനെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് റബ്ബേ അപ്പോഴാ നിന്റെ കൽപ്പന വരുന്നത്, ആ ഉമ്മയുടെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട്. ആ സന്ദർഭമാണ് എനിക്ക് ഏറെ വിഷമം ഉണ്ടാക്കിയത്. അല്ലാഹുവേ എനിക്ക് മൂന്നാമതായിട്ട് ഏത് സന്ദർഭമാണെന്നോ വിഷമമുണ്ടായത്. ഒരു നാട്ടിലെ രാജാവ് വലിയ ആളാണ്, അതായത് നിന്റെ രാജകൊട്ടാരം അതിലെ ഭടന്മാരുണ്ട്, തനിക്ക് വേണ്ട സേവകൻ സേവകന്മാരുണ്ട്, തന്നെ ഒപ്പര തുള്ളിച്ചാടാർ ആടിക്കൊണ്ട് തിമിർത്താടാർ ഓരോ ഓരോ പെൺകുടികളുണ്ട്. എന്നാൽ രാജ്യത്തിലെ രാജാവായ രാജാവിന്റെ അടുക്കിലേക്ക് ഒരു മുഅ്മിനായ ആളുകൾ വരുന്നു, മുഅ്മിനായ ആൾ വരുന്നു, ഒരു ആരിഫായ ആൾ വരുന്നു. ശദ്ദാദിനോട് പറഞ്ഞു, ശദ്ദാദെ ഇവിടെ ആർഭാടത്തോടെ ജീവിച്ചാൽ നീ ഇവിടുത്തെ നിന്റെ അഭിലാഷങ്ങളും നിന്റെ സ്വപ്നങ്ങളും പരിക്കൊണ്ട് ജീവിച്ചാൽ
മതിയില്ലടോ, നന്മ വേണം ഹൃദയത്തില്. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഭയം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അത് എന്റെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നാലോ നിന്റെ പരലോകത്ത് നിന്നെ കാത്തിരിക്കുന്നത്. അത് സ്വർഗമാണ്, നരകമല്ലടാ. അതല്ലാതെ നീ ദുനിയാവിലെ ആർഭാടങ്ങളും നിന്റെ അഭിലാഷങ്ങളും നിന്റെ സ്വപ്നങ്ങളും പേറിക്കൊണ്ട് ദുനിയാവിലൂടെ നീ അടിച്ചു പൊളിച്ചുകൊണ്ട് ജീവിച്ചാൽ എടോ നിന്നെ കാത്തിരിക്കുന്നത്? അത് നരകമാണ്, അത് നരകമാണ്. പറഞ്ഞു, എനിക്ക് സ്വർഗം ഈ ദുനിയാവാണ്, ഈ ദുനിയാവാണ് എനിക്ക് സ്വർഗം, സ്വർഗം ഈ ദുനിയാവാണ്, ദുനിയാവില്ല സ്വർഗം ഞാൻ തീർക്കുമത്രേ. മുഅ്മിന് പറഞ്ഞു, എടോ ഈ ദുനിയാവിലെ അവസ്ഥയല്ല അവിടെ, സ്വർഗത്തില് എല്ലാം ഉണ്ടടാ, എല്ലാം ഉണ്ടടാ. ഒരുങ്ങുന്ന തേനരുവികൾ ഉണ്ടടാ, പാലരുവികൾ ഉണ്ടടാ. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധാദിനോട് സ്വർഗത്തിലെ ഓരോ അനുഭൂതികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രദ്ധാദ് പറഞ്ഞു, ഇല്ല എന്റെ മനസ്സ് മാറില്ല, ഞാൻ റബ്ബിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയേ ഇല്ല. ഞാൻ ഈ ദുനിയാവിലെ സ്വർഗമുണ്ടാകുമെന്ന് അഹങ്കാരത്തോടെ മടങ്ങിയ ശ്രദ്ധാദ് വലിയൊരു കൊട്ടാരമുണ്ടാക്കുന്നു. കൊട്ടാരത്തിൽ രണ്ട് കുഴികൾ കുഴിക്കുകയാണ്. ഒരു കുഴിയിലതാ തേനതാ നിറയ്ക്കുന്നു, മറ്റു കുഴിയിലതാ പാലതാ നിറയ്ക്കുന്നു. ധനികനായ ശ്രദ്ധാദ് തന്റെ രാജ്യത്തിലുള്ള മറ്റു രാജ്യത്തിലുള്ള സുന്ദരിയായ സുമുഖിയായ പെൺകുടിമാരെ തന്റെ രാജ്യത്ത് തന്റെ സിംഹാസനത്തിലേക്ക് തന്റെ രാജകൊട്ടാരങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ആ സ്വർഗം തീർത്ത ശബ്ദ മുഅ്മിനിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇതാ ദുനിയാവിൽ ഇതാ ഞാൻ ഒരു സ്വർഗമുണ്ടാക്കിയിരിക്കുന്നു, ഇതാ ഞാൻ സ്വർഗമുണ്ടാക്കിയിരിക്കുന്നു. ആ സ്വർഗം കാണാൻ വേണ്ടിയിട്ട് താങ്കൾ വരണേ എന്ന് ശബ്ദ ആരിഫിനോട് പറയുമ്പോ കൊട്ടാരം കാണാൻ വേണ്ടിയിട്ട് കടന്നു ചെല്ലുകയാ ഉപ്പാ രാജകൊട്ടാരത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ശ്രദ്ധാദിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് അവ്വാഹ് കൽപ്പന അവിടെ നിന്ന് കൊടുക്കുകയാൾ അവ്വാഹ് പറയുകയാ ഇതാണെനിക്ക് മൂന്നാമതായിട്ട് റൂഹ് പിടിക്കും. എനിക്ക് വല്ലാതെ വിഷമമുണ്ടാകിയത് ആരാപങ്ങളെ ശ്രദ്ധാത്. രണ്ടാമതായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, ഒരുമ്മയുടെ കുഞ്ഞുമോ, ആ കുഞ്ഞുമോൾ ആഴക്കടലിലൂടെ ഏതോ ഒരു ദേശത്തെത്തി. ആ രാജ്യത്ത് നിന്ന് അള്ളാഹുവാണ് വളർത്തിയത്, അള്ളാഹുവാണ് നോക്കിയത്. അവന് വേണ്ടിയിട്ടുള്ള സമ്പത്ത് അള്ളാഹ് നൽകിയിട്ടുണ്ട്, ഒരുപാട് 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 ഐശ്വര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ നൽകിയിട്ടുണ്ട്. എന്നാ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാതെ സിട്ടാവിനെ കുറിച്ച് ചിന്തിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ശ്രദ്ധാവിന്റെ റൂഹ് പിടിക്കുമ്പോഴാ അള്ളാ എനിക്ക് മൂന്നാമതായിട്ട് വിഷമമുണ്ടായത്. പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇസ്രായേൽ കടന്നു വരുന്നു, നമ്മുടെ സമയങ്ങളെല്ലാം എങ്ങനെ പോകുന്നു. നമ്മുടെ മക്കള്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ സഹോദരന്മാര്, സഹോദരിമാര്, ബന്ധപ്പെട്ടവര്, അയൽവാസികള്, എല്ലാവരോട് ചാച്ചാ പറഞ്ഞുകൊണ്ട് ഒരു കാലം ഒരു നേരം നമ്മൾ പോകേണ്ടവരാണ്. ഇസ്രായേല് കടന്നു വന്നാൽ പെങ്ങളേ വീടിന്റെ തടങ്കളിലേക്ക് നമ്മൾ മയ്യത്തായിട്ട് വീട്ടിൽ കഴിയുമ്പോ, നമ്മൾ മയ്യത്തായിട്ട് അവിടെ നിൽക്കുമ്പോ നമ്മുടെ സഹോദരന്മാര് പറയുന്നു, നമ്മുടെ ആളുകളെ പറയുന്നു, ഇത്രയും കാലം നമ്മെ നമ്മോട് ഒരു പേര് വെച്ചിട്ടായിരുന്നു നമ്മെ വിളിച്ചത്, ഉസ്മാൻ എന്നായിരിക്ക, ഫാത്തിമ എന്നായിരിക്ക, ആമിന എന്നായിരിക്ക പെണ്ണേ. എന്നാ നിന്റെ വീട്ടിന്റെ തടങ്ങളിലേക്ക് നിന്റെ സഹോദരൻ കടന്നു വന്നുകൊണ്ട്, നിന്റെ മക്കൾ കടന്നു വന്നുകൊണ്ട് പറയുന്നത് എന്താ? നീ മയ്യത്താണടാ, മയ്യത്താ. ആരും ചോദിക്കില്ലല്ലോ ഫാത്തിമനെ എപ്പോഴാ എടുക്കുക, ഉസ്മാനിനെ എപ്പോഴാ എടുക്കുക, ആമിനായ എപ്പോഴാ എടുക്കുക എന്നാരും ചോദിക്കില്ല. എന്നാൽ ആ സമയം കടന്നു വന്നാൽ എല്ലാവരും ഒരേ ഒരു ചോദ്യമാ ചോദിക്കുന്നത്, മയ്യത്തെ എപ്പോഴാ എടുക്കുക, മയ്യത്തെ എപ്പോഴാ എടുക്കുക. പിന്നെ നീ മയ്യത്താണടാ, പിന്നെ നിനക്ക് നീ ഉണ്ടാക്കിയ സമ്പത്തില്ല, നീ ഉണ്ടാക്കിയ ഓരോ ഓരോ കാര്യങ്ങളില്ല, അത് അനന്തരവകാശികള് ഏറ്റെടുക്കുകയാ. നന്മയുണ്ടെങ്കിലും പങ്കാളികളെ
നല്ല രീതിയിൽ നിനക്ക് വിളവാങ്ങ, തിന്മയാണെങ്കിലോ നിനക്ക് വിളവാങ്ങ. നീ വിളവാങ്ങുന്ന നേരത്ത് വിഷമത്തോടെ നിനക്ക് പോകാ. ഓരോ ആളുകളെ ആറുകാലുള്ള ആ മയ്യത്ത് കട്ടിലൂടെ നമ്മൾ ഓരോരുത്തരെയോ നമ്മുടെ ജനങ്ങള് നമ്മെ ബന്ധപ്പെട്ടവർ നമ്മുടെ സഹോദരന്മാർ കൊണ്ടുപോവുകയാണ് പള്ളിക്കാട്ടിലേക്ക്. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു. ഇന്നലെ നമ്മൾ നിസ്കരിച്ചില്ല. ഇന്നലെ നമ്മൾ റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് നമ്മൾ നന്മ ചെയ്തില്ല. നമ്മൾ പള്ളിയിലേക്ക് കടന്നു ചെന്നില്ല. നിസ്കാരമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിതാ എൻ്റെ മേലിൽ എൻ്റെ ജനങ്ങള് എൻ്റെ നാട്ടിലെ നിവാസികള് എൻ്റെ മേൽ നിസ്കരിക്കുമ്പോ കൊണ്ടുപോകുന്നു പള്ളിക്കാട്ടിലേക്ക്. പള്ളിക്കാടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആറ് ആറടി ആറടിയുള്ള ആ കബറിലേക്ക് കൊണ്ടുപോവുകയാണ് എൻ്റെ പെങ്ങളെ. അമ്മയെ ഇറക്കി വെക്കുകയാണ്. അമ്മയെ ഇറക്കി വെക്കുമ്പോ ആ കബറിലേക്ക് തന്റെ വലതു കവള് ആ മണ്ണോട് ചേർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നലകളില് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മമാരുണ്ടായിരുന്നു, നമ്മെ സ്നേഹിക്കുന്ന ഉപ്പമാരുണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു, നമ്മുടെ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു, നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷേ ഇന്നാരുമില്ല, ഇന്നാരുമില്ല. എല്ലാവരും തന്റെ ദേഹത്ത് ഒരു പിടി മണ്ണിട്ട് കൊണ്ട് എല്ലാവരും വിടം വാങ്ങുകയാണ്. നമ്മൾ ആരടി മണ്ണിലാണ് കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടത്. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മണമാ സുബ്ഹാന. റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. റബ്ബേ കബറ് ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അല്ലാ ശിക്ഷ നൽകല്ല തമ്പുരാനേ, ശിക്ഷ നൽകല്ല. അല്ലാ എല്ലാവരും പിരിയുന്ന നേരത്ത് റബ്ബേ തന്റെ വലത് കവിള് ആ മണ്ണോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരും പിരിയുമ്പോ അല്ലാ അറിയില്ല അല്ലാ ഞങ്ങളുടെ കബറിലെ അവസ്ഥ. റബ്ബേ കബറിന്റെ അവസ്ഥ എന്താണെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് തിന്മ ചെയ്ത ആളുകളുടെ അവസ്ഥ എന്താണെന്നറിയണോ. പെങ്ങളെ മനസ്സിലാക്കിക്കോ, എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോ. ആരാധനയില്ലാതെ നമ്മൾ ജീവിക്കുമ്പോ, നമ്മുടെ ഇടയില് ഒന്നുമില്ലാതെ നമ്മൾ ജീവിക്കുമ്പോ, റബ്ബിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയില്ലാതെ നമ്മൾ ജീവിക്കുമ്പോ, ഇന്ന് മഗ്രിബിന്റെ ഓത്തിന് സീരിയൽ കാണാൻ സിനിമാ നടിമാരെ പ്രേമിക്കാൻ സിനിമാ നടന്മാരെ സ്നേഹിക്കാൻ അവരുടെ വേവലാതി കണ്ടുകൊണ്ട് അവരുടെ വേദന കണ്ടുകൊണ്ട് തന്റെ നേരങ്ങളിൽ നിന്ന് കണ്ണുനീര് ഒലിപ്പിക്കുന്ന പെണ്ണേ, നിന്റെ കബറിലെ അവസ്ഥ എന്തായിരിക്കുമെടോ. എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടണത്തിൽ നീങ്ങുന്ന പോരോ പെണ്ണിനെ കണ്ടുകൊണ്ട് അഭിലാഷങ്ങൾ വെക്കുന്ന പെൺ, എന്റെ ചെറുപ്പക്കാരാ, അഭിലാഷങ്ങളും സ്വപ്നങ്ങളും വെക്കുന്ന ചെറുപ്പക്കാരാ, പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹു അല്ലാഹുവിന്റെ സഹാബാ കിറാം അവിടുന്ന് പറയുകയാണ്, ഞാനായിരുന്നൊരു തങ്ങളുണ്ടായിരുന്നു സഹാബി അബ്ദുല്ലാഹിൽ ബറാസ് തങ്ങള്. അബ്ദുല്ലാഹിൽ ബറാസ് തങ്ങള് ഒരിക്കല് റബ്ബിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിനോട് കരയുകയാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ചു നോക്കണേ, എന്തിനാണ് അബ്ദുല്ലാഹിൽ ബറാസ് തങ്ങള് സിറ്റാവിലേക്ക് മടങ്ങിക്കൊണ്ട് കരയുന്ന അബ്ദുല്ലാഹിൽ ബറാസ് തങ്ങള് റബ്ബിനോട് പറയുന്നത് ഒരേ ഒരു കാര്യമാ, അല്ലാ എന്റെ കൂട്ടുകാരന്റെ കബറിലെ അവസ്ഥ ഒന്ന് കാണിച്ചു തരുമോ. അല്ലാ അബ്ദുല്ലാഹിൽ ബറാസ് തങ്ങള് രാത്രിയുടെ യാമങ്ങളിൽ സുജൂദിലായിട്ട് റബ്ബിനോട് കരഞ്ഞു കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അറിയാതെ ഉറങ്ങിപ്പോയ അബ്ദുല്ലാഹിൽ ബറാസ് തങ്ങളുടെ സ്വപ്നത്തില് അല്ലാഹു പറയുകയാ, തങ്ങളെ തന്റെ കൂട്ടുകാരന്റെ തന്റെ സഹോദരന്റെ കബറിലെ അവസ്ഥ എന്തായിരിക്കണോ, എന്തായിരിക്കുമെടോ നിന്റെ കൂട്ടുകാരന്റെ അവസ്ഥ ഇതാ. എന്താ പങ്ങളെ, തന്റെ വലതു ഭാഗത്തേക്ക് ഒരു തീക്കണലിതാ വരികയാണ്. ആ ഭാഗമതാ കരിഞ്ഞു വീഴുകയാ, ആ ഭാഗമതാ കരിഞ്ഞു പോവുകയാ. അത്തുനാളിൽ പറഞ്ഞത് തങ്ങളോ
പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാരോട് ചോദിക്കുകയാണ്, അള്ളാ എന്റെ ചെറുപ്പക്കാര, എന്റെ ചെറുപ്പക്കാര, അള്ളാഹുവേ അബ്ദുല്ലാഹിൽ ബറാസതങ്ങൾ ചോദിക്കുകയാണ്, അള്ളാ എന്റെ സഹോദരനില്ലേ, എന്റെ സുഹൃത്തില്ലേ, എന്റെ ഫ്രണ്ടില്ലേ, അവർ വലിയ ആരിഫായിരുന്നില്ലേ, ജീവിതത്തിൽ നന്മ ചെയ്യുന്നവരായിരുന്നില്ലേ, തിന്മയിലേക്ക് അടുക്കാതെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കടന്നു വന്നാൽ വ്രതമനുഷ്ഠിക്കുന്നവരായിരുന്നല്ലോ, രാവുകളില്ലേ അത് ആരാധനയിലാണല്ലോ, പകലുകളില്ലേ അതല്ല വ്രതത്തിലാണല്ലോ, ഇങ്ങനെ സമ്പത്തല്ല നിന്റെ പ്രീതിയിലായിട്ട് ചിലവഴിച്ച എന്റെ കൂട്ടുകാരന്റെ അവസ്ഥ ഇതെങ്ങനെയാ അല്ലാ ഇതുപോലെ ആയത്. അല്ലാഹ് പറയുന്നു, അബ്ദുല്ലാഹിൽ ബറാസ് തങ്ങളെ തന്റെ കൂട്ടുകാർ നന്മ ചെയ്യുന്നവരായിരുന്നു, നന്മയോടുകൂടെ ആയിരുന്നു ജീവിച്ചിരുന്നത്, വലിയ ആരിഫായിരുന്നു, എന്നെ ഓർത്തുകൊണ്ട് ജീവിച്ചതാണ്, എന്നെ ഓർത്തിട്ടാണ് ജീവിച്ചത്, എന്നെ ഓർത്തിട്ടല്ലാതെ ജീവിച്ചിട്ടില്ല, വലിയ വ്രതമനുഷ്ഠിക്കുന്നവരായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് രാവുകള് ആരാധനയിലൂടെ ധന്യമാക്കിയവരായിരുന്നു, പക്ഷേ തങ്ങളെ ജീവിതത്തിൽ ഒരേ ഒരു തെറ്റാ ചെയ്തു പോയതാ, എന്താണോ എന്റെ കൂട്ടുകാരൻ എന്താ ചെയ്തു പോയത്, എന്റെ കൂട്ടുകാരൻ എന്താ ചെയ്തു പോയത്, അല്ലാഹ് പറയുന്നു തങ്ങളെ അല്ലാ 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 പട്ടണത്തിലൂടെ നിറങ്ങി പോകുന്ന പട്ടണങ്ങളിലൂടെ കറങ്ങി നടക്കുന്ന പട്ടണങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന ഓരോ പെണ്ണിനെ നോക്കിയതിന്റെ പേരിലാ അബ്ദുല്ലാഹിൽ ബറാസ് തങ്ങളെ അങ്ങയുടെ സഹോദരന്റെ അവസ്ഥ കബറിലെ അവസ്ഥ ഇതുപോലെയായതെന്ന് അമ്മാവ് പറയുമ്പോ എന്റെ പങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഇന്ന് ബ്യൂട്ടീഷിന്റെ പേരിലാ ബ്യൂട്ടി പാർലർ കറങ്ങി ഇറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബ്യൂട്ടീഷൻ നടത്തുമ്പോ നമ്മൾ പിരികം ത്രെഡ് ചെയ്യുമ്പോ നമ്മുടെ മുഖമെല്ലാം ഒരുക്കുമ്പോ ആ മുഖമല്ലേ നാളെ ഖബറിന്റെ ആ ആരുടെ മണ്ണിലേക്ക് തന്റെ മുഖമതാ ആ മണ്ണോട് ചേർക്കുമ്പോ പെങ്ങളെ നമ്മൾ വേണ്ടാത്ത അഭിലാഷങ്ങൾ എന്തിനാ നമ്മൾ ഓരോന്നും നിറവേറ്റിയത്, ഇല്ല നിന്റെ നിന്റെ മുഖമതാ നീ ഇന്നലെ വിഴുക്കിയെടുത്ത മുഖമതാ നാളെ പുഴുക്കളരിക്കുന്ന അവസ്ഥ, റബ്ബേ ഞങ്ങൾക്കാർക്കും വരുത്തല്ല അല്ലാ, ഞങ്ങൾക്കാർക്കും വരുത്തല്ല അല്ലാ, തേളികളെല്ലാം കുത്തുന്ന അവസ്ഥ, പാമ്പുകളെല്ലാം കുത്തുന്ന അവസ്ഥ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പെണ്ണേ മനസ്സിലാക്കിക്കോ, ചെറുപ്പക്കാര മനസ്സിലാക്കിക്കോ, ഹൃദയത്തിൽ തന്റെ അചഞ്ചലമായ വിശ്വാസം കാത്തുവെക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരെ അമ്മാന്റെ റസൂൽ പറയുന്നു 99 പാമ്പാതന്റെ ഉണ്ടാവുക, കാക്കണേ തമ്പുരാനേ കാക്കണേ അല്ലാ കാക്കണേ തമ്പുരാനേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഖബറിൽ 99 പാമ്പ ഉണ്ടാവുക, അതിലൊരു പാമ്പങ്ങാണ് ഭൂമിയിലേക്ക് ഊതിയാൽ ആ പാമ്പ് ഈ ഭൂമിയിലേക്ക് ഊതിയാൽ ഭൂമിയിൽ ഒരു പുല്ലുപോലും മുളക്കുകയില്ല, അത്രയ്ക്കും വിഷമാം. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇത്ര സംസ്കാരങ്ങൾ കഴിയും കളയുന്നു, നമ്മുടെ ദിക്റില്ലാത്ത സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാതെ നമ്മൾ എത്രയെത്ര സമയങ്ങളാണ് നമ്മൾ കളയുന്നത്, ചിന്തയില്ല ഇതിനെ കുറിച്ച്, നമുക്ക് ചിന്തയില്ല, ചിന്ത വേണം മുമ്പിനെ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് നമ്മുടെ നന്മയെ ഹൃദയത്തിൽ ഉണ്ടായാലേ നമുക്ക് രക്ഷ ഉണ്ടാവുകയുള്ളൂ, അല്ലാഹു രക്ഷ നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അവർക്ക് ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതേ ഒരു അവസ്ഥയാണ് മലക്കുൽ മൗത്ത് അസ്റായിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയോ ഇതിനെ അവസാനം കുറിക്കുകയോ നമ്മൾ ഖബറിലേക്ക് കടന്നിരിക്കുകയോ. പിന്നെ മുൻകർ നഖീർ അലൈഹിസ്സലാം വരികയാണ്, തന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഓരോ ചോദ്യങ്ങൾ എന്നെ ചോദിക്കുമ്പോ നമുക്ക് പറയാൻ ഉത്തരം പറയാൻ പറ്റുമോ? നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ പെങ്ങളെ? നമ്മൾ കാണിച്ചു കൂട്ടുന്ന തമ്മാടിത്തരങ്ങള്, നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രാടിത്തരങ്ങള്. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ചു നോക്കോ. ടെലിവിഷൻ ഇല്ലാത്ത വീടുകളില്ല, ടി വി ഇല്ലാത്ത വീടുകളില്ല. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓരോ തിന്മകൾ ചെയ്യുമ്പോ പെങ്ങളെ നന്മയാ ഹൃദയത്തിലൂടെ കടന്നു വരേണ്ടത്. കർണക്കീർ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം നൽകണോ? പിന്നൊരു മലക്ക് വന്നുകൊണ്ട് നമ്മളെ കൊണ്ടുപോകുന്നു, നമ്മുടെ റൂഹിനെ കൊണ്ടുപോകുന്നു, ഒന്നാമത്തെ ആകാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തിന്മ ചെയ്ത ആളുകളുടെ അവസ്ഥ, തിന്മ ചെയ്ത ആളുകളുടെ അവസ്ഥ എന്താണ്? അവന്റെ റൂഹിനെ മലക്കതാ ഒന്നാമത്തെ ആകാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മലക്കുകൾ ചോദിച്ചു, ഇതാരുടേതാ റൂഹ്? അപ്പൊ അവിടുന്ന് പറയുകയാണ്, തന്റെ നാട്ടിൽ അവനെ എന്ത് വിളിച്ചോ? അവന് ഒരു ദേശക്ക അവനൊരു ചമ്മാടിയാണ്, എന്നാൽ അവനെ തമ്മാടി എന്ന പേരിൽ പരിചയപ്പെടുത്തും. എന്നാലോ അവനൊരു വ്യഭിചാരി എന്ന പേരിൽ അവനെ പരിചയപ്പെടുത്തും. ഇങ്ങനെ ഒരു അവസ്ഥ. അങ്ങനെ മലക്കഥ ഒന്നാമത്തെ ആകാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഒന്നാമത്തെ ആകാശം തുറന്നു കൊടുക്കുന്നില്ല. അങ്ങനെ അവിടുന്ന് തിന്മ ചെയ്ത ആളുകളുടെ ആ കിതാബിൽ എഴുതിയേക്കുകയാണ് അല്ലാഹു. തിരിച്ചവന്റെ റൂഹിനെ കൊണ്ടുപോകുന്ന ഖബറിന്റെ അകത്തളങ്ങളിലേക്ക് ഖബറിലേക്ക് കൊണ്ടുപോയിട്ടോ പെങ്ങളെ? ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്ക് കൊണ്ടുപോയിട്ടോ? ആ ഖബറിലേക്ക് അവിടെ നിന്ന് എനിക്കൊരു കഫംപുട കൊടുക്കുകയാണ്. കറുത്തിരുണ്ട കഫംപുടയാ, നരകത്തിലെ കഫംപുടയാണ്, വന്നാത്ത ദുർഗന്ധമാ റബ്ബേ. അല്ലാഹുവേ, ആ അവസ്ഥ വരുത്തല്ല അല്ലാ, വരുത്തല്ല തമ്പുരാനേ. ആ നരകത്തില് ആ കറുത്തിരുണ്ട കഫംപുട മാത്രമല്ല, ആ നരകത്തിലേക്കൊരു വാതിലതാ തുറന്നു കൊടുക്കുന്നു. കവറതാ ഇടുക്കുകയാണ് തന്റെ വാരിയല്ലുകളെ, തന്റെ എല്ലുകളെല്ലാം അവിടുന്ന് നുറുങ്ങുകയാണ്, തന്റെ എല്ലുകളെല്ലാം പൊടിഞ്ഞു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ശിക്ഷയെ തൊട്ട് റബ്ബേ ഞങ്ങളെ കാക്കണേ അല്ലാ, ഹൃദയത്തിൽ ഇതായിട്ട് നൽകണേ അല്ലാ, ഹൃദയത്തിൽ നൽകണേ തമ്പുരാനേ, ഹൃദയത്തിൽ നൽകണേ അല്ലാ. ജീവിതത്തിലെ നന്മ നമ്മൾ കൊണ്ടുവന്നാൽ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ, നമ്മളെന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോ, നമ്മൾ കറി വെക്കുമ്പോ, നമ്മൾ യാത്രയിലായിരിക്കെ നമ്മുടെ ചുണ്ടെല്ലാം മഴങ്ങുന്നില്ല, പക്ഷേ നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ എന്താണൊരു കുഴപ്പോ, നിക്ര് ചൊല്ലാൻ എന്താണൊരു കുഴപ്പോ, നമുക്കൊരു നഷ്ടവുമില്ലല്ലോ. എന്നാൽ നിക്ര് കൊണ്ട് സ്വലാത്ത് കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയവരെ, നാളെ നിന്റെ ഖബറിലെ അവസ്ഥ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നന്മ ചെയ്ത ആളുകളുടെ റൂഹത മലക്ക് ഒന്നാമത്തെ ആകാശത്തിലേക്ക് കൊണ്ടുപോവുകയാ. മലക്കുകളെ ഇതേ പ്രകാരം ചോദിക്കുമത്രേ, ഇതാരുടെ റൂഹ? എന്നാൽ തന്റെ വാപ്പാന്റെ പേര് വെച്ചുകൊണ്ട് പറയുകയാണ്, ഒന്നാമത്തെ ആകാശത്തിലേക്ക് കടന്നില്ലുകയാണ്, ഒന്നാമത്തെ ആകാശം തുറന്നു കൊടുക്കുന്നു, രണ്ടാമത്തെ ആകാശം തുറന്നു കൊടുക്കുന്നു, മൂന്നും നാലും തുറന്നു കൊടുത്തു, ഏഴാമത്തെ ആകാശത്തിലേക്ക് ആ റൂഹിനെയും മലക്കതാ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ ഏറെ സന്തോഷമാ, ഏറെ സന്തോഷമാ പെങ്ങളെ, ഏറെ സന്തോഷമാ പെങ്ങളെ, ഏറെ സന്തോഷമാ പെങ്ങളെ. എന്നിട്ട് അല്ലാഹു നന്മ ചെയ്ത ആളുകളുടെ ആ കിതാബില് അല്ലാഹു എഴുതി വെക്കുകയാ, റൂഹിനെ അതാ ഖബറിലേക്ക് കൊണ്ടുവരികയാ, തിരിച്ചതാ കൊടുക്കുകയാണ്, പിന്നെ സ്വർഗത്തിലേക്കുള്ള വാതിലതാ തുറന്നു കൊടുക്കുന്നു. സ്വർഗീയ അനുഭൂതികളാണ് നമ്മൾ
തേടുന്നത്, ചെറുകിയ അനുഭൂതികളാണ് നമ്മൾ തേടുന്നത്. എന്നാലാ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ട് സ്വർഗത്തിലെ കഫംപുടയെന്ന പുതച്ചു കൊടുക്കുകയാണ്. ഖബറ് വിശാലമാക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ അനുഭൂതി നമുക്ക് നേടാൻ അല്ലാഹു തൗഫീക് നൽകട്ടെ. ലോകത്തോട് വിട പറയുകയാണ്, അർശ് പോലും വിറച്ചില്ലേ. എന്തേ ഹൃദയത്തെ അന്നാരെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത, സിട്ടാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത കാത്തു സൂക്ഷിച്ചവരായിരുന്നു, കാത്തു സൂക്ഷിച്ചവരായിരുന്നു. എന്നാൽ മരിക്കുന്ന നേരത്തെ ആകാശം ഭൂമിയും പൊട്ടിക്കരയുകയാണ്. താൻ ഈ ഭൂമിയല്ലേ സുജൂദ് ചെയ്തത്, എപ്പോഴും എപ്പോഴും അല്ലാഹുവിലേക്കല്ല വണങ്ങിയത്. ആ സ്വാഭിത മരണപ്പെടുകയാ, അല്ലാഹു റസൂലിന് വല്ലാത്ത വിഷമമാണ്. ആകാശം പൊട്ടിക്കരയുന്നു, ആ സ്വാഭിത കൊണ്ടുപോകുന്നു, ആ ഖബറിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല ഖബറിലേക്ക് നോക്കിയിരിപ്പാണ്. സ്വഹാബാ കിറാം അടുത്തുണ്ട്, തന്റെ സഖാക്കളും അടുത്തുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിലേക്ക് നോക്കിയിരിക്കെ ആ ഖബറിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ സഖാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങെന്തിനാ മാറി നിന്നത്, അങ്ങ് എപ്പോഴും അങ്ങോട്ടല്ലേ നോക്കി നിന്നത്, അങ്ങെന്തിനാ പെട്ടെന്ന് മാറി നിന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ, കാരുണ്യത്തിന്റെ തിരുദൂതരെ ചോദിക്കേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ സഹാബികളോട് പറയുകയാണ്, തന്റെ സഹാബികളോട് പറയുന്നു, ഓ സഹാബാ, ഈ സഹാബിയുടെ ഖബറിലേക്ക് ഞാൻ നോക്കിയിരിപ്പാ, പക്ഷേ തന്റെ ഖബറുകൂടെ അയക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലെ കൂടൽ നിങ്ങളതാ കടന്നു വരികയാണ്, തന്റെ കഫംപുടയതാ മാറ്റി നിർത്തുകയാണ്. റബ്ബേ, നന്മ ചെയ്തവരുടെ അവസ്ഥയാ തമ്പുരാനെ, നന്മ ചെയ്തവരുടെ അവസ്ഥയാ. അല്ലാഹുവേ, ആ അനുഭൂതി ഞങ്ങൾക്ക് ലഭിക്കണമല്ലോ. അല്ലാ, ഞങ്ങൾക്ക് തൗഫീക് നൽകണേ. അല്ലാ, ആ കൂറിൽ ഞങ്ങൾ കടന്നു വന്നുകൊണ്ട് സ്വാമിയുടെ കഫംപുട മാറ്റുകയാണ്, സ്വാബാ കഫംപുട മാറ്റുകയാണ് സ്വാബാ. എന്നാൽ ആ സ്വഹാബിയുടെ ഔറത്ത് കാണണ്ട എന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ ഖബറിന്റെ അടുക്കൽ നിന്ന് മാറി നിന്നതാ സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പ്രിയപ്പെട്ടവർ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഖബറിലേക്ക് ചെന്നാൽ പുഴുക്കളരിക്ക് പോകും നമ്മുടെ ശരീരം. അല്ലാഹുവേ, കാക്കണേ തമ്പുരാനെ, റബ്ബേ റബ്ബേ, തേളുകളരിക്കുമോ? പാമ്പ് ഞങ്ങളെ കുത്തുമോ? റബ്ബേ, ഞങ്ങൾക്ക് ആ ശിക്ഷ നൽകല്ല. അല്ലാ, തലങ്ങും വലങ്ങും നിന്നിട്ട് മുൻകർണകീർ അലൈഹിസ്സലാം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്നു. റബ്ബേ, ഞങ്ങൾക്ക് ആ അവസ്ഥ വരുത്തല്ല. റബ്ബേ, തലങ്ങും വലങ്ങും നിൽക്കുന്നു, തലയുടെ ഭാഗം ഒരു മലക്ക്, അതുപോലെ തന്നെ കാലിനടിയിൽ ഒരു മലക്ക്, ഒരു കടാര എടുത്തുകൊണ്ട് തലക്കടിക്കുന്നു ഒരാൾ, അതുപോലെ തന്നെ കാലിനടിക്കുന്നു ഒരാൾ. ആ കബറ ആഴത്തിലേക്ക് നമ്മൾ പോവുകയാണ്. റബ്ബേ, ഞങ്ങളുടെ അവസ്ഥ കബറെടുക്കുമ്പോ, റബ്ബേ, ഞങ്ങൾ അതിനെ തൊട്ട് കാക്കണേ തമ്പുരാനെ. ആയിഷ ബീബി അല്ലാഹു റസൂലിനോട് ചോദിച്ചില്ലേ, റസൂലേ, എല്ലാവരുടെയും കബറെടുക്കുമോ? അന്നാല റസൂൽ പറയുകയാണ്, കബറെടുക്കും ആയിഷ, കബറെടുക്കും ആയിഷ. അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങണം ആയിഷ എന്ന് അല്ലാഹു റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുമ്പോ, പങ്ങളെ ഖബറിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സകങ്ങളിലേക്ക് കടന്നു വരണേ. ഖബറിലെ അവസ്ഥ ഇതാണ്. ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബർസഖിയായ ജീവിതത്തെ പറ്റിയിട്ട് ഒരു സ്വപ്നം കാണുകയാണ്. സ്വഹാബാക്കളുടെ അടുക്കൽ അല്ലാഹുവിന്റെ റസൂൽ വന്നു. എന്നിട്ട് സ്വഹാബാക്കളുടെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് സ്വഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടു, എൻ്റെ അടുക്കിലേക്ക് രണ്ട് ആളുകൾ കടന്നു വന്നു. സ്വഹാബ, രണ്ട് ആളുകൾ കടന്നു വന്നു. ആ രണ്ടാളുകൾ എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു, എന്നെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ഞാനൊരു വഴിയിലൂടെ കടന്നു ചെന്നു,
ഇങ്ങനെ കടന്നു ചെന്നപ്പോ ഞാനൊന്നാമതായിട്ട് കാണുന്നതാരെയാ? രണ്ട് ആളുകളെയാ, ഒരാളതാ ഇരിക്കുന്നു, ഒരാളതാ നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവരുടെ ജോലിയോ, ഒരാളൊരു കടാരയെടുത്തിട്ട് തന്റെ മുഖ്യസ്ഥാനത്തേക്ക് ഇറക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ കൂടെയുള്ള ആളുകളോട്, എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, എന്തേ ഇതിൻ്റെ രഹസ്യം? അവർ പറഞ്ഞു, പറഞ്ഞു തരാം. രണ്ടാമതായിട്ട് ഞാൻ കടന്നു ചെല്ലുകയാ, പിന്നെ കാണുന്നത് സഹാബ മുൻപത്തെ പോലത്തെ രണ്ട് ആളുകയാ. ഒരാളതാ ഇരിക്കുന്നു, ഒരാളതാ കല്ലെടുത്തുകൊണ്ട് തന്നെ ആ തലയിലേക്ക് ഇടുകയാണ്. ആ തലയിലേക്ക് ഇടുമ്പോ തന്റെ ബ്രെയിനെല്ലാം തന്റെ തലച്ചോറെല്ലാം ചിന്നിച്ചിതറുകയാണ്. ഒരു കല്ലതാ പിന്നെയും തിരിച്ചു പോവുകയാണ്. ആ കല്ല് പിന്നെയും എടുക്കുന്നു, പിന്നെയും മടിക്കുന്നു. പിന്നെ സഹാബ ഞാൻ ചോദിച്ചു, ഇതിന്റെ രഹസ്യം എന്താ? അവര് പറഞ്ഞു, നബിയെ അങ്ങ് മുന്നോട്ട് നടക്കൂ. അങ്ങനെ ഞാൻ മുന്നോട്ട് നടന്നപ്പോ ഒരു ഗുഹ കാണുകയാണ്. ആ ഗുഹക്ക് താഴ്ഭാഗം നല്ല വീതിയുണ്ട്, മേൽഭാഗം അത്ര വീതിയില്ല. അതില് ഒരുപാട് ആളുകൾ എന്താ കത്തിയെരിയുകയാണ്. ആ തീയത മേലോട്ടേക്ക് ഉയരുമ്പോ, ആ തീയത മേൽപോട്ടേക്ക് ഉയരുമ്പോ അവരും ആ മേൽപോട്ടേക്ക് പോകുന്നു. താഴോട്ട് ആ തീയത കത്തുമ്പോ ഇവരും താഴേക്ക് വീഴുകയാ. എന്നിട്ട് ചോദിച്ചു, ഇതിന്റെ രഹസ്യം എന്താ? അവര് പറയാ, അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി സഹാബ, അതാ ഒരു വൃക്ഷം കാണുകയാ. വൃക്ഷത്തിന്റെ അടിയിൽ ഒരു വൃദ്ധനുണ്ട്, അതുപോലെ തന്നെ സന്താനങ്ങളുണ്ട്. അങ്ങനെ ആ വൃക്ഷം ഞാൻ കണ്ടു, പിന്നെ ഒരു വീട് ഞാൻ കാണുന്നു. ആ വീട്ടിലേക്ക് കയറാൻ എനിക്ക് കൊതിയായി. വീട്ടിലേക്ക് കയറി ചെന്നപ്പോ അങ്ങനെ ഞാൻ ചോദിച്ചു, ഇതാരുടേതാ? ഒരു പറഞ്ഞു, പറഞ്ഞു തരാ. രണ്ടാമതായിട്ട് ഞാനൊരു വീട്ടിലേക്ക് കളഞ്ഞെന്ന് സ്വാഭാ, അത് ഇതിലും മനോഹരമാണ്. ഞാൻ ചോദിച്ചു, ഇതിന്റെ രഹസ്യം എന്താ? അവര് പറഞ്ഞു, നബിയെ പറഞ്ഞു തരാ. അങ്ങനെ ഞാൻ പിന്നെ ചോദിച്ചു, നിങ്ങൾ ഇത്രയെല്ലാം കാണിച്ചു തന്നില്ലേ, ഇതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തരുമോ? അള്ളാഹു റസൂലിനോട് പറയുകയാണ്. അപ്പോൾ ഒന്ന് പറയുന്നു, ഞാൻ ആരാണെന്നറിയണോ? അന ജിബ്രീൽ. ഞാൻ ജിബ്രീല. അന മീഖായിൽ. ഞാൻ മീഖായില. രഹസ്യങ്ങൾ എന്താ? ഒന്നാമത് കടന്നു ചെന്നവനാരാ? രണ്ട് സന്ദർഭമില്ലേ ഇത്? റബ്ബിനെ കുറിച്ച് ഓർക്കാതെ വഞ്ചനയോടുകൂടെ, അതുപോലെ തന്നെ തൻ്റെ നാട്ടകങ്ങളില്, തൻ്റെ നാടുകളിലൂടെ, തൻ്റെ ദേശങ്ങളിലൂടെ ുള്ളവന്റെ പച്ചയിറച്ചി ഭക്ഷിച്ചവനാണ് സുഹാബ. അതാണ് നാളെ പറസികയായ ജീവിതത്തില് ശിക്ഷയാ സുഹാബ. അതുകൊണ്ട് പങ്ങളെ, മറ്റുള്ളവന്റെ പച്ചയിറച്ചി ഭക്ഷിക്കണ്ട. നാളെ നമുക്ക് ഈ ശിക്ഷ വരാതിരിക്കണമെങ്കില് നാം ഈ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തേണ്ടതുണ്ട്. സുഹാബ പിന്നെ ഞാൻ കടന്നില്ലുകയാണ്, ഒരു ഗുഹ കാണുകയാണ്. ആ ഗുഹയിലെ രഹസ്യം എന്താണെന്നറിയണോ? ആളുകളില്ലേ, വ്യഭിചാരത്തിലേപ്പെട്ട ആളുകളില്ലേ, തന്റെ കാമ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മുറികൾ തേടിയവരില്ലേ, നഗരത്തിലൂടെ കറങ്ങിയവരില്ലേ, ബാംഗ്ലൂരല്ല, സിംഗപ്പൂരല്ല, മലേഷ്യയല്ല, മൂന്നാറിലല്ല, മറൈൻ ഡ്രൈവിലല്ല, തന്റെ ചുംബനം സമരം നടത്തിയവരില്ലേ, എന്റെ പ്രിയപ്പെട്ടവരെ ചുണ്ടോട് ചുണ്ട് വെച്ചുകൊണ്ട്, അന്യ ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചുംബനം സമരം നടത്തിയ പെങ്ങളേ, നിന്റെ അവസ്ഥയാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കോളവൻ കൊണ്ട് ഏറെ തണുപ്പുള്ള മൂന്നാറിന്റെ മലഞ്ചരിവില് അവിടുന്ന് ഒരു വ്യവസായം പോലെ, ഓരോ ബിസിനസ് പോലെ ഓരോ പെണ്ണിയെയും മുറികളിലേക്ക് ആക്കി കൊടുക്കുമ്പോ ഓരോ വാർത്തകൾ നമ്മളെ കേട്ടുവരികയാണ്. പെങ്ങളെ, തന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് തന്റെ ആളെയും ക്ഷണിച്ചുകൊണ്ട് മൂന്നാറിന്റെ മലഞ്ചെരുവിലൂടെ കടന്നു ചെല്ലുന്ന പെങ്ങളെ, നിന്റെ അവസ്ഥയാ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്. മാത്രമല്ലടി എന്റെ ചെറുപ്പക്കാരാ, എന്റെ സ്ത്രീയുടെ ഒഞ്ചു കണ്ടുകൊണ്ട്, സുന്ദരമായ മുഖം കണ്ടുകൊണ്ട് നീ അടുത്ത പ്രദേശത്ത് അല്ലെങ്കിൽ നിന്റെ അടുത്ത വീടിന്റെ മതിലി ചാടി കടന്നു ചെന്നുകൊണ്ട്, ആ റൂമിലേക്ക് കടന്നു ചെന്നുകൊണ്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന പെണ്ണേ, എന്റെ ചെറുപ്പക്കാരാ,
നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലാഹു ഇത് കാണുന്നുണ്ട്, കാണുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു, അല്ലാഹു ഇത് കാണുന്നില്ലേ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, 2 വയസ്സുള്ള പെൺകുഞ്ഞ്, 3 വയസ്സുള്ള പെൺകുഞ്ഞ്, 5 വയസ്സുള്ള കുഞ്ഞു പങ്ങളെ, 5 വയസ്സുള്ള പെൺകുഞ്ഞേ, ആ കുഞ്ഞിനെ പോലും പീഡിപ്പിക്കുന്ന കാബ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാ. മാത്രമല്ലല്ലോ, അത് മാത്രമല്ലല്ലോ, മൃഗത്തിന്റെ ഒരു സ്വഭാവം നമ്മുടെ ജനങ്ങളിലേക്ക്, ഓരോ ആളുകളിലേക്കും കടന്നു വരുന്നു. പെണ്ണ് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ആണും ആണും തമ്മില് അങ്ങനെ ആളും ആളും തമ്മിൽ വിചാരത്തിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത. നശിപ്പിച്ചില്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല കരിപ്പടമാക്കി കളഞ്ഞില്ലേ? പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ചു, സോഡമേ അതിന്റെ കേളക്കരയിൽ അധികരിച്ചു കൊണ്ടുവരുമ്പോ പങ്ങളേ, ഇവിടെ അല്ലാഹു റസൂൽ പറയുന്നു, ഗുഹയിൽ കണ്ട ആളുകളില്ലേ, ഗുഹയിൽ വസിക്കുന്ന ആളുകളില്ലേ, തീ കത്തുമ്പോ മേൽപോട്ട് ഉയരുന്നു, അതുപോലെ തന്നെ തീ കത്തുമ്പോ താഴോട്ട് ഉയരുന്നു. ഇങ്ങനത്തെ ആളുകളില്ലേ, അവരാരാണെന്നറിയണോ നബിയേ? അവരാരാണെന്നറിയണോ റസൂലേ? അവര് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടവരാ, അവര് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടവരാ, അവര് പീഡനത്തിൽ ഏർപ്പെട്ടവരാ. എന്നിട്ട് അല്ലാഹു റസൂലിനോട് പറയുന്നു, നബിയേ അന്ന് ഗുഹ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഒരു വൃദ്ധസദന ഒരു വൃക്ഷത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നില്ലേ? അവിടെ ഒരു വൃദ്ധനെ നിങ്ങൾ കണ്ടില്ലേ? ആരാ അത്? ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പിന്നെ തന്റെ കൂടെയുള്ള സന്താനങ്ങളില്ലേ? കുഞ്ഞുമക്കളായിരിക്കെ, പൊന്നുമക്കളായിരിക്കെ, മരണപ്പെട്ട മരിച്ചുപോയ കുഞ്ഞുമക്കളില്ലേ? ആ കുഞ്ഞുമക്കളാണെന്ന് അല്ലാഹു റസൂലിനോട് ജിബ്രീലും മീകായിലും പറയുമ്പോ പിന്നെ ഒരു ഭവനം കണ്ടില്ല നബിയേ? അത് ആരുടെ ഭവനമാണെന്നറിയണോ? ഇത് ആരുടെ ഭവനമാണെന്നറിയണോ? മുസ്ലിമായവനാ, മതത്തിലെ ഭേദഗതി വരുത്താത്തവനല്ല അല്ലാഹു റസൂൽ. എവിടുന്ന സഹാബാക്കളോട് പറയുന്ന സഹാബാ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽ ജന്ന, എന്റെ ഉമ്മത്തെ എല്ലാവരും സ്വർഗത്തിലാ, എല്ലാവരും സ്വർഗത്തിലാ. പക്ഷേ ഇല്ലാമൻ അബാ, വിലങ്ങിരുന്ന ആളുകൾ ഒഴികെ. സഹാബ ചോദിച്ചു, അല്ലാഹു റസൂലേ ആരായി വിലങ്ങി നിന്ന ആളുകൾ? അല്ലാഹു റസൂല് പറയുകയാണ്, സഹാബ മതത്തിന് ഭേദഗതി വരുത്തിയ ആളുകളില്ലേ? മതം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിൽ ഭേദഗതി വരുത്തിയ ആളുകളില്ലേ? അവരാണ് അവർക്ക് സ്വർഗമില്ല എന്ന് അല്ലാഹു റസൂല് പറയുകയാ. ആ മതത്തെ ഭേദിച്ചവനല്ല, മതം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറി കളിച്ചവനല്ല, ഹിന്ദു ആയിരിക്കാം പിന്നെ മുസ്ലിം ആയിരിക്കുന്നു, പിന്നെ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ ഓരോന്നും ചെയ്യുന്നു, മതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകൂടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടം നടത്തുകയും ചെയ്യുന്ന, മതത്തിന്റെ പേരിൽ അങ്ങോട്ടും പോരടിക്കുന്ന ആളെ, നിനക്കുള്ള വീടല്ലടാ, നിനക്കുള്ള വീടല്ലടാ, നിന്റെ കൽബില്, നിന്റെ ഹൃദയത്തില്, നിന്റെ ഹൃദയങ്ങളില് അല്ലാഹുവിനെ കുറിച്ചിട്ട് സിത്താവിനെ കുറിച്ചിട്ട് ഒരു ചിന്ത നിന്റെ മനസ്സംഗങ്ങളിലേക്ക് കടന്നു വന്നാൽ മുസ്ലിമേ നിനക്കുള്ള വീടാ, മുസ്ലിമേ നിനക്കുള്ള വീടാ എന്ന് മീകായി ജിബ്രീൽ സലാത്തു വസലാം റസൂലിനോട് പറയുന്നു, നബിയേ രണ്ടാമതായിട്ടുള്ള ഭവനം ആരാണെന്നറിയണോ? രണ്ടാമതായിട്ടുള്ള ഭവനത്തിലേക്ക് നബിയേ അങ്ങ് കടന്നു ചെന്നില്ലേ? അതാരുടെ ഭവനമാണെന്നറിയണോ? ശഹീദായ ആളുകൾ അല്ലാഹുവിലേക്ക്, സിട്ടാവിലേക്ക് ധർമ്മസമരം നടത്തിയ ആളുകള്, അവർക്കാണ് നാളെ അവിടെ ഒരു ഭവനമുണ്ട്, നിങ്ങൾ കയറിയ രണ്ടാമതായിട്ടുള്ള ഭവനം അവർക്ക്.
പ്രിയപ്പെട്ടവരെ, കേരളക്കരയിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേ, തിരൂർ സ്വദേശിയായിരുന്ന ഫൈസൽ എന്ന് പറയുന്ന കുഞ്ഞു സഹോദരനാടുത്തപ്പോ പള്ളിയുടെ അങ്കണത്തിലേക്ക് കടന്നു വന്ന ഫൈസൽ എന്ന സഹോദരനാ, ആ സഹോദരൻ കടന്നു വന്നുകൊണ്ട് സുബീ നിസ്കരിച്ചിട്ട് തന്റെ വീടിന്റെ അകത്തണങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. വീടിന്റെ അകത്തണങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന വഴിവൊക്കെ ആരെല്ലാം വന്നുകൊണ്ട് കൊലപാതകം നടത്തുകയാണ്. തന്റെ കഴുത്തിനെ കത്തി വെക്കുകയാ പങ്ങളെ, എന്നാ ഫൈസൽ എന്ന സഹോദര നിനക്ക് ആ വീട്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മാത്രമല്ല പങ്ങളെ, കർണാടക സുള്ളി എന്ന പ്രദേശ നിവാസിയായിരുന്ന ഒരു സഹോദരൻ ഈ എടുത്തു മരണപ്പെട്ട കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്ന നമുക്കറിയാം റിയാസ് മുസ്ലിയാർ ദേഹത്തിന്റെ കഴുത്തിൽ ഓരോരുത്തരും കത്തി വെച്ചില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കുഞ്ഞു മക്കളാ, രണ്ട് പെൺകുഞ്ഞാ മക്കളെ, രണ്ട് പെൺകുഞ്ഞാ മക്കളെ. എന്നാലോ ഷഹീദ എന്ന് പറയുന്ന ഒരു ഭാര്യയുമുണ്ട്. എന്നാ കുടുംബത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞപ്പോ റിയാസ് മുസ്ലിയ ഷഹീദ നീ വിഷമിക്കണ്ടടീ, നീ വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട, നിന്റെ ഭർത്താവ് നാളെ സ്വർഗത്തിന്റെ ആരാമത്തിലാ, നിന്റെ ഭർത്താവ് നാളെ സ്വർഗത്തിന്റെ പൂന്തോപത്തിലാ, പൂന്തോപ്പിലാ. അതുകൊണ്ട് പെണ്ണേ ഷഹീദ നീ വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട. അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. അല്ലാഹുവിലേക്ക് ധർമ്മസമരം ചെയ്തുകൊണ്ട് ഷഹീദായ ആളുകളില്ലേ, അവർക്ക് നാളെ ആ ഭവനമാ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇക്കായിൽ പറഞ്ഞു, നബിയേ താങ്കളൊന്ന് മുകളിലേക്ക് നോക്കുക, താങ്കളൊന്ന് മുകളിലേക്ക് നോക്കുക. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുകളിലേക്ക് നോക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോഴോ, അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോ ആ മേഘങ്ങൾക്കിടയിൽ ഒരു ഭവനം, ഒരു വീട്, സുന്ദരമായ മനോഹാരിതയായ ഒരു വീടതാ കാണുകയാ. അല്ലാഹു റസൂൽ ചോദിച്ചു, അല്ല മലക്കുകളെ ഇതാരുടേതാ, ഇതാരുടേതാ? മലക്കുകൾ പറഞ്ഞു, നബിയേ അങ്ങയുടെ ഭവനമാണ്. മലക്കുകളോട് പറയുമ്പോ അവളൊന്ന് അല്ലാഹു റസൂൽ പറയുന്നു, ഞാൻ ഇതിൽ പ്രവേശിക്കട്ടെ. മലക്കുകൾ പറഞ്ഞു, ഇല്ല നബിയേ, അങ്ങയുടെ കാലം കഴിഞ്ഞിട്ടില്ല നബിയേ, അങ്ങയുടെ റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് ദുനിയാവിൽ നിന്ന് മടങ്ങിയാൽ ഇവിടേക്കാ കടന്നു വരിക. സ്വലാത്തുല്ലാ സ്വലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ. തവസ്സല്ല ബിബിസ്മില്ലാ ഹസ്യമെന്ന് മലക്കുകൾ അവിടെ നിന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്ന് പറയുകയുണ്ടായി. ഇതാണ് പ്രസംഗിയായ ജീവിതത്തില്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഹൃദയങ്ങളിൽ നന്മയുണ്ടെങ്കിൽ നമുക്ക് അല്ലാഹുവിലേക്ക് മടങ്ങാം, സിട്ടാവിലേക്ക് മടങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ട് സിട്ടാവിലേക്ക് മടങ്ങിക്കൊണ്ട് നമ്മുടെ സമയങ്ങൾ നമ്മൾ ചിലവഴിക്കുന്ന ഒരുപാട് ഒരുപാട് സമയങ്ങൾ നമ്മൾ വെറുതെ കളയുന്നു. ആ സമയങ്ങളെല്ലാം നമ്മളൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് അതിൽ ആരാധന കൊണ്ട് അതുപോലെ തന്നെ റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് നിസ്കാരം യഥാക്രമം നമുക്ക് നിസ്കരിക്കാനും അതുപോലെ തന്നെ സ്വലാത്തിൻ്റെ മജ്ലിസായാലും അതുപോലെ തന്നെ ദിക്റിൻ്റെ മജ്ലിസായാലും എല്ലാറ്റിലും നമ്മൾ അവിടെ പങ്കെടുക്കുകയും എന്നിട്ട് റബ്ബിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ റബ്ബിനെ കുറിച്ച് ഓർക്കണം, സിട്ടാവിനെ കുറിച്ച് ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മരണം അത് എപ്പോഴും നമ്മൾ കാത്തിരിക്കണം, നമുക്ക് പോകാൻ സമയമായി എന്ന് തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് സിട്ടാവിലേക്ക് മടങ്ങിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വിനീതൻ
വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.